करुणा समुद्रं राधा सहायं अतिसुन्दरमन्दहासुं वाdatalayeshmaniśam हृदि भावयामि कथामिम् भागवदाभिधानां हरे तनुन्दे चरितैस्तुदीयैः यथा मदि त्वल्प परिदोषकामस्तौमि प्रसीदाच्युत महाजुतेशा മോക്ഷാബ്ധിസാരതര ഭഗവതഖ്യതധ്നോ നാരായണീയനവീതം ഇതം ഗൃഹീത്ത മായാമയൌഖപരിതപ്തോദാൽ നാരായവനിസുരാസ് തസ്മൈ ഗോവിന്ദ ഗോവിന്ദ രാ ഗോകുലഗതേ പ്രമദ്രസക്തേ ഹൂതുപേതയമുനമനേ മദാഥേ സ്വൈരം സമാരമതി സേവകൂോ ദൂതം നയും തൗണ്ട്രഗവാസുദേവണോഹം അവതീർണ ഇനി ഭൂമൗ ത്വമ ്രജ മാം ഇൂതോ ജഗാ സകലേയഹസി സഭയാ ദൂതേയാതവേ യാദവ സൈനികസ്വം യതിഥമപുല പൌൺകീയം താപേന വക്ഷം അനല്പമൂല്യശ്രേസ്തുഭം

किरा हमे अम श्री वासुदेव इति रूढम दिसिरम सायुज्यमेवा भवदैक्यधि तो भूल कोन मदस कस्य सुकरणम कथवित्यावेयाल काशीश्वरस्य तनो योधस्त क्षणात् सर्वम प्रमुज्य भवदे विहिता विचारा

सखल विविध रक्षो घापे क्रदो तो मदनधिपुरा तव तु कलाया मृत्युम् प्राप्तम् तदलाखलाङ्गतानां नरकसजीवो देशक्लेशं सृजन् नरान् दिगे जटघरिना युद्धन्थापपवाद ततदानतदान साम्भं कौर्वव्यपुत्री ता� हरनद्यमिदम् ൂ തദ്ദേഷോധൃതകോ മൂലയാൽ യുപാസ് തനി റോലം പാടു താപ േത്ര ഗോവിമ സങ്കീർത്തനം ഗോവിന്ദഗ കാൽ വർമ്മസൂനു യു കൂലഹിസുതീർം സമുരത്തം बहुतरजनदा हिदाय तत्र त्वमपि पुनन् जगतीर्थतोऽयम् द्विलवैमुक्त सममिलधाः गुरुपाण्डवादिमित्रैः जनैः समेला ध्रुपदसुरा त्वयि गाढभक्तिभारा

ഗോവിന്ദനാമ ഗോവിന്ദ പവനപുരേശ്വരം ശ്രീകൃഷ്ണായ നമ അടുത്തതായ എൺപത്തി മൂന്നാമത്തെ ദശകത്തിലെ പട്ടേരിപ്പാട് കുറേ അധികം കഥ കഥകളാണ് ഉണ്ണികൃഷ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പനെ പറഞ്ഞു പാടി പാടിക്കേൾപ്പിക്കണത് രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേതയമുനാദമനേ മദം ബലരാമസ്വാമി വൃന്ദാവനത്തിലേക്ക് പോയി എന്നാണ് എന്നാ ശ്രീകൃഷ്ണൻ എന്തേ പൂവാഞ്ഞ് ഭഗവാൻ പോയില്ല നമ്മൾ രണ്ടുപേരും കൂടി ദ്വാരക വിട്ടു നിന്നാൽ അത് ശരിയാവില്ല എന്നാണ് ഭഗവാന്റെ അഭിപ്രായം ഏട്ടൻ പോയി വരൂ ഞാൻ പിന്നെ വരാം എന്നുള്ള നിലയ്ക്ക് രാമേട്ടനെ ബലരാമേട്ടനെ യാത്രയാക്കുകയാണ് അവിടുന്ന് ഉണ്ടായത് രാമേധ ഗോ ഗുലഗതേ ഭഗവാൻ വൃന്ദാവനത്തിൽ അങ്ങനെ ചെന്ന സമയത്തോ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി എന്ന് പറയാനില്ലല്ലോ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് ആ രാമകൃഷ്ണന്മാര് അവിടുന്ന് ഇങ്ങോട്ട് പോന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് പൂവുണ്ടായിട്ടില്ല എന്നാണ് ഭാഗവതത്തിലെ വർണ്ണനകൾ കൊണ്ട് തോന്നുന്ന പലതരം യുദ്ധങ്ങളായിട്ടും ഏ മധുര മാറി ദ്വാരകിൽ ദ്വാരകയിൽക്ക് താമസം ആക്കലായിട്ടും ഇങ്ങനെ പലതരം തിരക്കുകളാണ് അവിടത്തേക്ക് പിന്നെ നമ്മൾ കേട്ടില്ലേ ചീത്തപ്പേരുണ്ടായി അതിൻ്റെ ആവക വഴികളോ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുക എന്താ രത്നം ആര് കട്ട് കൊണ്ടുപോയി അത് കണ്ടുപിടിക്കണമല്ലോ ഇങ്ങനെ പലതരം തിരക്കുകളാണ് അവിടത്തേക്ക് എല്ലാം കൂടി ആരും പൂവ് ഉണ്ടായില്ല അപ്പോഴാണ് അത് ബലരാമസ്വാമി വൃന്ദാവനത്തിലേക്ക് പോവാൻ പോയിരിക്കണത് അവിടെ ചെന്നപ്പോഴോ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി എന്നാണ് പറയണത് അത് പറയാനില്ലല്ലോ അച്ഛനമ്മമാരെ അത്ര ഗംഭീരായിട്ടാണ് ബലരാമനെ സ്വീകരിച്ചിരിക്കണത് ആ പ്രാവശ്യം അക്ഷയതൃതീയ അവിടെയാണ് ഉണ്ടായത് എന്ന് പറയണു ഒരു രണ്ട് മൂന്ന് മാസം അവിടുന്ന് അവിടെ വളരെ സുഖമായിട്ട് അങ്ങനെ താമസിച്ചു ആ പഴയ പോലെ ആ കുട്ടിയെ കുട്ടിയായ കാലത്ത് എത്ര രസമായിട്ടാണോ ഗോപന്മാരോടുകൂടി കഴിഞ്ഞ കൂടിയത് അതേപോലെ വിളിച്ചായാൽ ആ കാട്ടിലേക്ക് പോവും പലേതരം കളികളൊക്കെ ആയിട്ട് എന്നാൽ അതുപോലെ മാത്രമായില്ല എന്നാണ് കുറച്ച് ഗൗരവവും ഉണ്ടായി ഭൂതാനുപേതയ മുനാദമനേ മദേ തൻ്റെ ഈശ്വരത്വം കുറച്ച് കാണിച്ച കഥയാണ് ബലരാമസ്വാമിയുടെ ആ വൃന്ദാവന ഗമനം എന്ന് വേണമെങ്കിൽ പറയാം ഭഗവാനെ പോലെ രാത്രി സമയത്ത് ഗോവന്മാരുടെ അല്ലെങ്കിൽ ഗോപസ്ത്രീകളുടെ പാട്ടൊക്കെ കേട്ടും കൊണ്ട് ഇടയ്ക്ക് ബലരാമസ്വാമി അതിമനോഹരായിട്ട് അങ്ങനെ പാടും അവിടുന്ന് അങ്ങനെ കാട്ടിലെ എന്നാൽ വളരെ നിയമമുണ്ടെന്നാണ് ബലരാമസ്വാമിക്ക് എന്താ അത് ഏ കറുത്തപക്ഷവും വെളുത്തപക്ഷവും ഒന്നും പാടില്ല എന്നും പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചോളണം അല്ല അതിമനോഹരായിട്ടുള്ള മന്ദമാരുതൻ ഏ അതിൽ അതൊക്കെ ഏറ്റവും കൊണ്ട് ആ കാളിന് തീ തീരത്ത് അവിടുന്ന് ഗോപ ഗോപസ്ത്രീകളോടും ഒക്കെ കൂടി അവിടെ അങ്ങനെ പാട്ടും കേട്ട് ഇരിക്കും ഒരു ദിവസം അവിടുത്തേക്ക് അല്പം വാരുണി മദ്യമൊക്കെ സേവിക്കലുണ്ട് എന്നാണ് ഭാഗവത്തിൽ വ്യക്തത അതൊക്കെ കഴിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പാട്ടൊക്കെ കേട്ടങ്ങനെ രസമായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ അർദ്ധരാത്രിക്ക് പൂർണ്ണ ചന്ദ്ര നിലാവിൽ അങ്ങനെ ഇരിക്കണ സമയത്ത് അവിടത്തേക്ക് തോന്നിയിത്രേ ഒന്ന് കുളിക്കണം എന്ന് തോന്നിയിത്രേ എന്നിട്ടാണ് ആ യമുനയെ അങ്ങനെ വിളിച്ചു കാളീന്തി നിങ്ങൾ വാ എന്നൊന്ന് കുളിപ്പിക്കേ എന്ന് പറഞ്ഞു അത്രേ അവിടുന്ന് പക്ഷേ കാളീന്തി വിചാരിച്ചു മതാന്തേ ഭഗവാന് മതം ഉണ്ട് മദ്യം കഴിച്ചതിൻ്റെ എന്ന് വിചാരിച്ചിട്ടാണോ അഥവാ കാളീന്തിക്ക് മതം ഉണ്ടായിട്ടാണോ ഏത് വേണമെങ്കിലാവാ ഏതായാലും കാളീന്തി വന്നില്ല ഭഗവാന്റെ അടുത്തേക്ക് അപ്പോഴാണ് ദാ തൻ്റെ ആ കലപ്പ ഇട്ട് കാളീന്തിയെ തൻ്റെ അടുത്തേക്ക് കണ്ട ആകർഷിച്ചു യമുനാകർഷണം എന്നുള്ള ലീല അപ്പോഴാണ് അവിടുത്തെ ആ കടക്കണ്ണിൻ്റെ നിറം ഒന്ന് മാറിയപ്പോഴാണ് കാളീന്തിക്ക് ആളെ മനസ്സിലായത് ഇത് സാധാരണ ആളല്ല എന്ന് മനസ്സിലായപ്പോഴാണ് കാളീന്തി ചെന്ന് കാക്കൽ വീണ് ആ വെണ്ട പോലെ അങ്ങനെ സ്നാനം ചെയ്യിച്ചു ബലരാമസ്വാമിയെ എന്ന് ആ ജലക്രീഡ ഗോപസ്ത്രീകളോടുകൂടി ചെയ്ത് കാളിന്തിയെ അനുഗ്രഹിച്ചു എന്നുള്ള കഥ പറഞ്ഞു അപ്പോഴേക്ക് അവിടുത്തെ ആ സ്ഥാനാദികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നല്ല പട്ട് മാല കളഭം അതൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അവിടുത്തേക്ക് അണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ബലരാമസ്വാമിയുടെ കഥകൾ അത്യത്ഭുതാണ് ഈ ഈശ്വരത്വം നിറഞ്ഞതായിട്ടുള്ള കഥകൾ അതാണ് ബലരാമസ്വാമി വിചാരിച്ചത് ഭഗവാൻ ഓടക്കുഴലിൽ വിളിക്കുന്ന സമയത്ത് നിറഞ്ഞ തുളുമ്പിയാ കാളീന്തി വന്നിരുന്നുല്ലോ ബല ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെ മനസ്സിലാവാഞ്ഞിട്ടാണോ കാളീന്തി താൻ വിളിച്ചപ്പോൾ വരാഞ്ഞത് എന്നാ ഒന്ന് മനസ്സിലാക്കി കൊടുത്തേക്കാം എന്നാണ് അവിടുന്ന് വിചാരിച്ചത് ഏതായാലും കാളീന്തി കാൽക്കൽ വീണ് നമസ്കരിച്ചോ പറഞ്ഞു അവിടുത്തെ മനസ്സിലായില്ല അതുകൊണ്ടാണ് ആ അപരാധം ക്ഷമിക്കണേ ഈ ഭൂമി മുഴുവൻ അവിടുത്തെ ശിരസിലല്ലേ അവിടുന്ന് അല്ലേ വഹിച്ചുകൊണ്ടിരിക്കണത് ഗംഭീരായിട്ട് സ്തുതിച്ച് ആ വേണ്ട പോലെ ശുശ്രൂഷിച്ചതായിട്ടുള്ള കഥ ഗോപസ്ത്രീകൾക്കും അതെ വളരെ രസമായി എത്ര കാലായി രാമകൃഷ്ണന്മാർ വൃന്ദാവനത്തുനിന്ന് പോയിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ബലരാമസ്വാമി അവിടെ വന്നങ്ങനെ താമസിച്ചപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി എന്നുള്ള കഥ ആ സമയത്താണ് ദ്വാരകയില് വളരെ അത്ഭുതമായിട്ടുള്ള ഒരു കഥ നടന്നത് അത്ഭുതം മാത്രമല്ല കുറച്ച് രസമായിട്ടുള്ള ഒരു കഥ നടന്നത് എന്നാണ് ഒരു ദിവസം സഭയില് ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് സുധർമ്മ എന്ന് പേരായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള തൻ്റെ സഭയില് ആ യാദവ പ്രധാനികളോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു ദൂതൻ ഒരു സന്ദേശമായിട്ട് വന്നു ദൂതം തഥവാ പൗണ്ട്രക വാസുദേവ പൗണ്ട്രക അങ്ങനെ ഒരാൾ ഒരു മഹാരാജാവ് എന്ന് പറയാം അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന് ഒരു കത്ത് കത്തുകൊടുത്തയച്ചിരിക്കുകയാണ് കരൂഷ രാജ്യത്തിലെ രാജാവാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ദൂതന്റെ കയ്യിൽ ഭഗവാൻ ഒരു കത്ത് കൊടുത്തയച്ചത് അത് കുറച്ച് വിചിത്രമായിരുന്നു എന്നാണ് എന്താ കത്തിൽ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കണത് നാരായണോഹമവതീർണി ഭൂമവും ശരണം വ്രജമാം ദൂതോ ഉത്സൃജയം സകലേരഹസി കുട്ടികളൊക്കെ പല വിഡിത്തങ്ങളും പറയാറുണ്ട് ഇതുപോലെയായി കുറച്ച് പൗണ്ട്രക വാസുദേവന്റെ വാക്ക് എല്ലാവർക്കും ചിരി വരാനിടയാക്കി അദ്ദേഹത്തിൻ്റെ വാക്ക് എന്താ അദ്ദേഹം പറയണത് ശ്രീനാരായണമൂർത്തി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് അത് അങ്ങല്ല ഞാനാണ് സാക്ഷാത് ശ്രീ നാരായണൻ അത് ഞാനാണ് അതുകൊണ്ട് മാമകലക്ഷണാനി അതൊക്കെ ധരിച്ചു വെച്ചിട്ട് വാസുദേവൻ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നങ്ങളാണ് ശംഖ ചക്രം ഗത പത്മം മുതലായതൊക്കെ അതൊക്കെ ഇപ്പൊ അങ്ങയുടെ കയ്യിലാണ് ഇരിക്കണത് അതൊന്നും ഇനി മുതൽ അങ്ങ് ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ എനിക്ക് തരണം ഏ സാക്ഷാത് ശ്രീ നാരായണനാണെങ്കിൽ പിന്നെന്തിനാ വേറൊരാളോട് ചോദിക്കാൻ നിൽക്കണത് അത് യോഗ്യല്ല അദ്ദേഹത്തിന് സാക്ഷാൽ ശ്രീ നാരായണൻ ആവണം അദ്ദേഹം ആണ് നാരായണൻ എന്നാണ് ഉത്സൃജ്യം ഇനി മുതൽ അതൊന്നും അങ്ങ് ഉപയോഗിക്കരുത് അതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് തരണം അല്ലാത്ത പക്ഷം യുദ്ധത്തിന് വരേണ്ടതാണ് എന്നാണ് ദൂതേ പോക്കില സൈനിക താപേന വക്ഷസേ കൃതാംഗം അനൽപമൂല്യശ്രേ കൗസ്തുഭം മകരകുണ്ടല പീതചേലം ഭഗവാൻ പറഞ്ഞു ശരി പറഞ്ഞ പോലെ ആയിക്കോളാം ആയുധങ്ങളൊക്കെ ഞാൻ വന്ന് വിട്ട് തന്നേക്കാം വേണ്ട പോലെ ചെയ്തോളാം ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു ഭഗവാൻ ദൂതനെ പറഞ്ഞേച്ചു എല്ലാവർക്കും വളരെയധികം അത് ഒരു തമാശ ആയി തോന്നി ആ ഒരു എല്ലാവരും ഉറക്ക ചുറിച്ചു ഈ ക കത്ത് വായിക്കണ കേട്ടിട്ട് ഭഗവാൻ ആലോചിച്ചു എന്താ വേണ്ടത് പലേതരം ആഭാസഭക്തി എന്നാണ് ഇതിന് പേര് പറയുക സജ്ജനങ്ങൾ ഒരു തരം ആവേശം ഭഗവാനിലേക്ക് ഇങ്ങനെ ഒരു വേഷം കെട്ടി നടക്കുക ഭഗവാന്റെ വേഷം കെട്ടി നടക്കുക അതാണത്രേ അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ ആരൊക്കെയോ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പേരും വാസുദേവനാണത്രേ അപ്പം എല്ലാവരും കൂടി ഭഗവാനോട് ശത്രുഭാവുള്ളതായിട്ടുള്ള രാജാക്കന്മാർ ഈ ഇദ്ദേഹത്തെ പറഞ്ഞു ഭീരികയറ്റുക എന്നു പറയും നമ്മൾ പറഞ്ഞു പൊക്ക് വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് അതിൽ പെട്ടു പാവം ഈ പൗണ്ട്രകൻ അതുകൊണ്ട് എന്തായി അപ്പോഴാണ് തുടങ്ങിയത് നാരായണോഹം പക്ഷെ ഈശ്വരാധീനം കൊണ്ട് അദ്ദേഹത്തിന് അതാണ് തോന്നി തുടങ്ങിയത് ഭഗവാൻ അവിടെ സൈന്യങ്ങളോട് കൂടിയിട്ട് ആ കരൂഷ രാജ്യത്തിൽ ചെന്നപ്പോളോ കാണണ്ട കാഴ്ച തന്നെയാണ് ആ പൗണ്ട്രകനെ ആ ഭഗവാനെ പോലെ ശ്രീ കൗസ്തുഭം മകരകുണ്ടല പീതച്ചേലം നല്ല മഞ്ഞ പട്ട ഒക്കെ അങ്ങനെ ഉടുത്ത് ശംഖ് ചക്രം ഗത പത്മം ഇതൊക്കെ ധരിച്ചിട്ടുണ്ട് രണ്ട് കൈ ഈശ്വരൻ കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ രണ്ട് കൈ ആശാരിയെ കൊണ്ട് മരം കൊണ്ട് ഉണ്ടാക്കിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ശംഖും ചക്രവും വലിയ ആവശ്യമൊന്നും വരില്ല അത് ആ മരത്തിന്റെ ആ കയ്യില് അതങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ജീവനുള്ള രണ്ട് കയ്യിൽ ഗതിയും പത്മവും ധരിച്ചിട്ടുണ്ട് മരം കൊണ്ടൊരു ഗരുഡൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല നീല ചായം നേരം വിളിച്ചായ അസലായിട്ട് അങ്ങനെ വെച്ച് പൂശും അപ്പോൾ നീല നിറവായി പക്ഷെ പോരല്ലോ അദ്ദേഹം ധരിച്ചിട്ടുണ്ട് ഭഗവാന്റെ എന്തൊക്കെയാ ലക്ഷണങ്ങളെന്ന് കൗ പിന്നെ കൗസ്തുഭം രത്നത്തിനും വിഷമല്ല പക്ഷെ ശ്രീവത്സം എന്നുള്ളൊരു മറുവുണ്ട് ഭഗവാന്റെ മാർവിടത്തിൽ അതെങ്ങനെയാ ഉണ്ടാക്കുക അപ്പൊ അത് ഈ പച്ച കുത്തുക എന്നൊക്കെ പറയൂല്ലോ നമ്മൾ അങ്ങനെയൊക്കെ വരച്ചു വെച്ച് നോക്കി പക്ഷേ കുളി കഴിയുമ്പോഴേക്കും അതൊക്കെ പോവും ഇന്നും എന്നും ഇങ്ങനെ ഈ അടയാളം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ അദ്ദേഹം ബുദ്ധിപൂർവ്വം ആലോചിച്ചു എന്നാണ് ഹേ ഗുരുവായൂർപ്പാ കുറെ പണിയെടുത്ത് നല്ലോണം വേദന സഹിച്ചു താപേന വക്ഷസി കൃതാംഗം ആ നല്ല ഇരുമ്പോണ്ട് കരുവാനെ കൊണ്ട കാലിൻ്റെ ആകൃതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിച്ചു എന്നിട്ട് അത് തീയിൽ വെച്ച് അങ്ങോട്ട് പഴുപ്പിച്ചു എന്നിട്ട് മാറത്ത് ശീ ഷീന്നും പറഞ്ഞങ്ങട് വെച്ചു ആ പൊള്ളിച്ച് പാടുണ്ടാക്കി എന്നാണ് താപേന വക്ഷസി ആ അതിന്റെ ദുഃഖം സഹി സഹിച്ചു കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് നാരായണനാവണം സാക്ഷാത് ശ്രീനാരായണനാവണം എന്നുള്ള മോഹം കൊണ്ടാണല്ലോ അദ്ദേഹം അതൊക്കെ ചെയ്തത് ആ പീലി തിരുമുടിയൊക്കെ ചൂടി ഏ ഗോപിക്കുറിയൊക്കെ തൊട്ട് ഒക്കെ ശരിയാ അതുപോലെയാണ് പക്ഷെ ഒക്കെ കളവാ മാത്രം ഭഗവാനെ പോലെ വേഷം കെട്ടി ഇരിക്കുകയാണ് മാത്രം കാലായ കാലാനലോൽ കിരേണ സുദർശനേന ശീർഷം ചകർത്തിനം തന്മിത്ര കാശിപശിരോപി ചകർത്ത കാശ്യം കാശിരാജാവ് മുതലായിട്ടുള്ള കുറേ രാജാക്കന്മാരുടെ വാക്കുകളെ കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വേഷം കെട്ടിയിരിക്കാൻ തുടങ്ങിയത് പക്ഷേ ഗുരുവായൂർപ്പ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാൻ തന്നെ കാരുണ്യമൂർത്തിയായിട്ടുള്ള അവിടുന്ന് വിചാരിച്ചു വെറുതെ ആണെങ്കിലും ആരായണോഹം ഭഗവാനാണ് ഞാൻ എന്നാണല്ലോ അനുസന്ധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു ആ യുദ്ധത്തിൽ ആ ചിത്രവധം ചെയ്തു അവയവങ്ങളൊക്കെ മുറിച്ച് അവസാനം ആ സുദർശന ചക്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസ് കളഞ്ഞ് അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു അദ്ദേഹത്തിനോട് പറയേ ഇതാ സുദർശനൻ ചക്രം വേണമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് ഇട്ട് തന്നേക്കാൻ പിടിച്ചോളാൻ പറയേ ആർക്കാ കാലചക്രം പിടിക്കാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ ശിരസ്സ് പോയി അദ്ദേഹത്തിന് മോക്ഷവും കൊടുത്തു പോരാ കാശിരാജാവിൻ്റെ ആ ശിരസ് എടുത്ത് അത് കാശിയിൽ കൊണ്ടുപോയി വീഴ്ത്തി അവിടുന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് സുഖായി എല്ലാവരോടും കൂടി അവിടുന്ന് തിരിച്ചു പോരും ചെയ്തു പട്ടേരിപ്പാട് പറയാണ് ഗുരുവായൂർപ്പാ അത്ഭുതാണേ കോമകസ്യ സുഹൃതം കഥമിത്യവേയാൽ എന്തോ ഒരു വിഡിത്തം കൊണ്ടാണ് ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഞാനാണ് ശ്രീവാസുദേവൻ ഞാനാണ് ശ്രീനാരായണൻ എന്ന് പറയാൻ തുടങ്ങിയത് രൂഢമതി പക്ഷേ അതിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥത വന്നു അതുകൊണ്ട് എന്ത് കിട്ടി സായുജ്യമേവ ഭവതഐക്യധിയാഗതോ ഇപ്പൊ അദ്ദേഹത്തിന് മോക്ഷം കിട്ടിക്കഴിഞ്ഞു ശരി നീ ശ്രീരാ ശ്രീനാരായണനായിക്കോളൂ എന്ന് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു കാശീശ്വരസ്യതക്ഷിണാഖ്യാം അത്ഭുതാണ് ഏത് ഏതു വഴി കൂടിയിട്ടാണ് ഭഗവാന്റെ അനുഗ്രഹം നമ്മളുടെ അടുത്തേക്ക് ഒഴുകി വരണത് അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയില്ലേ ഏതു വഴി കൂടിയാ ഭാഗ്യം വരിക ഇതൊക്കെയല്ലേ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വിചാരിക്കാണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാറാവുക ഒട്ടേരിപ്പാട് പറയണു ഈ കാശി രാജാവായിട്ടുള്ള കാശിരാജാവിനെ കൊന്നു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ശിരസ് കാശിരാജ്യത്തിൽ ചെന്ന് വീണു അപ്പം അദ്ദേഹത്തിൻ്റെ പുത്രനുണ്ട് സുദക്ഷിണൻ അദ്ദേഹത്തിന് അത് ഭയങ്കര ദേഷ്യം വന്നു ആഹാ ഭഗവാനാണോ അച്ഛനെ കൊന്നിരിക്കണത് എന്ന അതിന് പകരം വീട്ടിയിട്ട് ബാക്കി കാര്യം എന്നാണത്ര അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത് ഇതാണ് വ്യത്യാസം ഓരോരുത്തർക്ക് കാമ ക്രോധ ഭാവങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവുകയുള്ളില് ഇതൊന്നും ഇല്ലാണ്ട് ആരുമില്ല സുദക്ഷിണന് ഇങ്ങനെയാ തോന്നിയത് ഈ കാമം തന്നെയല്ലേ ഇദ്ദേഹത്തിന് പൗണ്ട്രകന് തോന്നിയത് അദ്ദേഹത്തിന് എന്താ തോന്നിയത് ഭഗവാനാവണം എന്നുള്ള കാമാണ തോന്നിയത് ഇതാണ് പട്ടേരിപ്പാട് പറഞ്ഞിരിക്കണത് ഗുരുവായൂർ പാക്കോ നാമകസ്യ സുഹൃതം എന്ന് പറഞ്ഞിരിക്കണത് എപ്പോഴാ ഓരോരുത്തരുടെ സുഹൃതം ഏഹ് വേണ്ട പോലെ പോലെയാവുക എന്ന് പാകം വരിക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഏതായാലും ആ സുദക്ഷിണൻ ആഭിചാര ഹോമം ചെയ്ത് ദ്വാരക നശിപ്പിക്കാൻ ഒരു കൃത്യക ആരെയാ സേവിച്ച് മഹാദേവനെയാണത്രേ സേവിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ മഹാദേവനെ സേവിച്ച് വരം മേടിച്ചിട്ടാണ് ആഭിചാര ഹോമം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് കൃത്യകയെ അയച്ചത് ഇതിലൊക്കെ എന്താണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൊക്കെ അത് പ്രത്യേകം പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് അത്രേ ഭാഗവതത്തിലും പറയുന്നുണ്ട് അത് ബ്രാഹ്മണ ഭക്തി ഉള്ളവരില് ഫലിക്കില്ലാ കേട്ടോ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട് അത്രേ മഹാദേവൻ ഇതൊക്കെ ഉണ്ടോ ആലോചിക്കാൻ ആ ക്രോധഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആലോചന ഇല്ല ബുദ്ധി നശിക്കണു ഭഗവത്ഗീതയില് ഭഗവാൻ പറയണില്ലേ അപ്പോ അതോട് കൂടിയിട്ട് അതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടാണ് ആ കൃത്യകെ ഭഗവാന്റെ നേരെ അയച്ചത് താലപ്രമാണ ചരണാമഖിലം ദഹന്തി കൃത്യംസവേ കിമിനോ ചലിതോ വിഭോത്വം പാർശ്വസ്ഥമാശു വിസസർജിത കാലചക്രം കൃത്യക അങ്ങനെ ദഹിപ്പിച്ചുകൊണ്ട് വരണ സമയത്ത് ഭഗവാൻ ഈ ചൂതുകളിച്ചുകൊണ്ടിരിക്കുക അത്രേ ഭഗവാനും സത്യഭാമി സാക്ഷിയായിട്ട് ഉദ്ധവനും അങ്ങനെയാണ് സത്യഭാമിയായിട്ടാണ് ഭഗവാൻ എപ്പോഴും കളിക്കുക അങ് അങ്ങനെയാണ് ഒരു ദൃശ്യം സജ്ജനങ്ങൾ കാണിച്ചു തരാറുള്ളത് ഏതായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും കൂടി ഓടിച്ചെന്ന് പറഞ്ഞത് ഹേ ഗുരുവായൂർപ്പ ഭഗവാനെ ആരൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഇതാ ഒരു കൃത്യത വരുന്നുണു ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കാൽക്കൽ ചെന്ന് വീണു നമസ്കരിച്ചു ഭഗവാനെ ഗുരുവായൂർപ്പ അത്ഭുതം എന്നല്ലേ പറയേണ്ടത് ദൂതോത്സവേ കിമിന്നോ ചലിതോ വിഭോത്വം മഹാപ്രഭു ആയിട്ടുള്ള അവിടത്തേക്ക് ഇതൊക്കെ കേട്ട വല്ല പരിഭ്രമവും ഉണ്ടാവണം ആവശ്യമില്ല അതുകൊണ്ട് ആ ചൂത് കളിക്കണേൻ്റെ ഇടയിൽ എല്ലാവരും പറയണ കേട്ടപ്പോൾ ആ അടുത്തുള്ള സുദർശനം ചക്രം എടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചു ശരി അങ് ചെന്നിട്ടൊക്കെ ശരിയാക്കിയാൽ മതി എന്നുള്ള നിലയ്ക്ക് അഭ്യാപത്യമിതൻ മഹാസ്ത്രേ ഹാ ഹേതി വിദ്രുതീ ഖലു ഘോരകൃത്യുദക്ഷിണമ ദക്ഷിണ ചേഷ്ടിതം തം ക്രമി കാശിപുരി മധാക്ഷി ഈ കൃത്യക പോയിട്ടോ അത് നേരെ ചെന്ന് ആ സുദക്ഷിണനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി ഇതാണ് അംബരീഷിന്റെ കഥയില് പറയണത് ഈ കൃത്യക ചെന്നിട്ട് ദുർവാസസിനും ദുർവാസസ്സും കൃത്യകയാണല്ലോ അയച്ചിരിക്കണത് ആ കൃത്യക ചെന്ന് ദുർവാസസിനെ നശിപ്പിക്കേണ്ടതായിരുന്നു ആരെ അത് ഇല്ലാണ്ടാക്കിയത് അത് വേണ്ട ഒന്ന് ദുർവാസസിനെ ഒന്ന് പേടിപ്പിച്ചാ മതി എന്നുള്ള നിലയ്ക്ക് ആ കൃത്യകെ സുദർശനം അങ്ങനെ വിഴുങ്ങി സുദർശനം തന്നിൽ ലയിപ്പിച്ചു നട്ടോ ദുർവാസസിനെ അങ്ങനെ ഓടിച്ചു ഓടിച്ച് അടസാനം അംബരീഷൻ്റെ കാല് കാൽക്കൽ വരെ എത്തിച്ചു ഇവിടെ അത്രക്കൊന്നും പുണ്യമില്ല ഈ സുദക്ഷിണന് അതുകൊണ്ട് എന്ത് ചെയ്തു താൻ പറഞ്ഞയച്ചതായിട്ടുള്ള ആ ദുഷ്ട തന്നെ തന്നെ ദഹിപ്പിക്കാൻ എന്നാണ് ഇതുപോലെയാണ് ഇതാണ് ആഭിചാര പ്രവൃത്തികളുടെയൊക്കെ ഒരു ഫലം അത് വേണ്ട പോലെ ആയില്ലെങ്കിൽ അതിൻ്റെ ദോഷം മുഴുവൻ അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും ആരുടെ നേർക്കാണോ അത് പ്രയോഗിച്ചത് അവർ കുറച്ച് ഈശ്വരാധീന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ മഹാപാപം അതിൻ്റെ പരിണത ഫലം അത് പ്രയോഗിച്ച ആളിലേക്ക് തന്നെ വരും എന്ന് കാണിക്കുകയാണ് ഗുരുവായൂരപ്പ എന്ത് തന്നെയാണെങ്കിലും അവിടുത്തെ തന്നെ സേവിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ വക വഴിക്കൊന്നും പോവാതെ ഏതായാലും സുദർശനം ആ കൃത്യക പിന്നീട് ആ കൃത്യകയെ നശിപ്പിച്ച് ആ കാശി രാജ്യം മുഴുവൻ ഒന്നങ്ങനെ ദഹിപ്പിച്ചു അവിടെ പരമദുഷ്ടന്മാരായിട്ട് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു കാശി വിശ്വനാഥൻ്റെ നാല് പുറവും അപ്പം അവരെയൊക്കെ ഒന്ന് ദഹിപ്പിച്ച് മഹാദേവന് അവിടെ ഇരിക്കാറാക്കി അത്രയല്ലേ പറയണ്ടു ആ സുദർശനം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു ഗുരുവായൂർപ്പ അത്ഭുതാണേ അവിടുത്തെയുടെ കഥകള് അങ്ങനെ മഹാദേവനെ കാശിയില് സമാധാനം ഉണ്ടാക്കി കൊടുത്തു ഈ ഒരു ലീല കൊണ്ട് എന്ന് പറഞ്ഞു സഖലു വിവിധോ രക്ഷോപകൃതി പുരാ അതെന്തിനാ ഭഗവാൻ സമാധാനം ഉണ്ടാക്കി കൊടുത്തത് അതോ ഭഗവാ മഹാദേവൻ അങ്ങനെയാ തന്റെ ഭക്തന്മാരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെത്ര ദുഷ്ടന്മാരായാലും പിന്നെ അവരെ ശിക്ഷിക്കുക വയ്യാണ്ടേവും കുറച്ചു കഴിഞ്ഞാൽ കാരുണ്യം കൊണ്ട് അപ്പോഴാണ് ഭഗവാൻ പതു പതുക്കെ അതിന് ഇറങ്ങി പുറപ്പെടുന്നത് സഖലു വിവിധോ രക്ഷോപകൃതി പുരാ തവതു കലയാ മൃത്യു പ്രാപ്തും ഗത നരകസജീവോ ദേശക്ലേശം തദാഖലാം നരകസജിവോക്ലേശം സൃജന്നഗരാന്തികേ തി ഹലിനായുധ്യാഹത പിന്നെ വിവിധന് മോക്ഷം കൊടുത്തതായിട്ടുള്ള കഥയാണ് പിന്നെ പറയണത് വിവിധൻ ഒരട ഒരു കാലത്ത് ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു പക്ഷേ പിന്നെ വിവിധൻ ദുഷ്ടനായി തീർന്നു എന്നാണ് ആദ്യം ത്രേതായുഗത്തിലെ രാമായണ രാമായണകാലത്ത് വിവിധൻ ശ്രീരാമചന്ദ്രന് വളരെയധികം വാനരന്മാരുടെ ഒപ്പം സഹായിച്ച ആളാണ് രാമായണമൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ എല്ലാവരോടും കൂടി വൈകുണ്ഠത്തിലേക്ക് യാത്രയായപ്പോൾ അദ്ദേഹം വഴി മാറി സഞ്ചരിക്കാൻ തുടങ്ങി പരമദുഷ്ടന്മാരുടെ ഇടയിൽ പെട്ടു പിന്നെ എല്ലാവരും അവിടെ ഒരു കഥ പറയാറുണ്ട് ശ്രീരാമചന്ദ്രൻ എല്ലാവരും കൂടി എല്ലാവരോടും കൂടി സരയൂല് മുങ്ങിയപ്പോൾ ഇദ്ദേഹം മുങ്ങിയില്ല എന്നാണ് വൈകുണ്ഠത്തിലേക്ക് പോരാൻ മോഹമുള്ളവരൊക്കെ ഇതാ എൻ്റെ ഒപ്പം സരയൂല് മുങ്ങിയാ മതി ഇന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ വിശ്വാസികളായിട്ടുള്ള ഭഗവാന്റെ വാക്കില് വിശ്വാസമുള്ളതായ എല്ലാവരും സരയൂല് മുങ്ങി ശ്രീരാമചന്ദ്രൻ്റെ ഒപ്പം വൈകുണ്ഠത്തിലെത്തി അപ്പ വിവിധന് തോന്നിത്രേ കാരണം ഒരു നിവൃത്തിയില്ല അങ്ങനെയുള്ള ചില മാറ്റങ്ങള് അങ്ങനെയുള്ള സമയത്ത് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ വിവിധന് തോന്നിത്രേ ഈ നദിയിലങ്ങട് മുങ്ങിയ വൈകുണ്ഠത്തിലെത്തുമോ അപ്പം അദ്ദേഹം മുങ്ങിയില്ല എന്നാൽ എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ പോണതൊന്നും കാണണല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം മുങ്ങാണ്ട് നിന്നു അപ്പം എന്തായി ഭഗവാന്റെ ഒപ്പം മുങ്ങിയവരൊക്കെ ഭഗവാന്റെ ഒപ്പം പോയി വിവിധൻ ബാക്കിയായി അതോടുകൂടി ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി പരമദുഷ്ടന്മാരുടെ ഒപ്പം പെട്ട ലോകത്തെ മുഴുവൻ ദുഷിപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് നരകസജീവോ ദേശക്ലേശം സൃജന്നഗരാന്തികെ നരകൻ മുതലായവരൊക്കെയാണ് കൂട്ടുകാർ പിന്നെ പക്ഷേ ശ്രീരാമചന്ദ്രനെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഈശ്വരനെ എപ്പോഴെങ്കിലും നമ്മൾ ജീവിതത്തിൽ കുറച്ചു കാലെങ്കിലും സേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എത്ര ദുഷിച്ചാലും ഭഗവാൻ അത് മറക്കില്ല എന്ന് കാണിക്കുകയാണ് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണം എന്നുള്ള ഉദ്ദേശം പിന്നെ അതല്ല രാമായണകാലത്ത് വിവിധനൊരു മോഹം ഉണ്ടായിത്രേ ലക്ഷ്മണനും മേഘനാഥനും കൂടി ഇന്ദ്രജിത്തും കൂടി യുദ്ധം ചെയ്യണ കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് തോന്നി ഇത്രേ ആ യുദ്ധ പാഠവും അങ്ങനെ കണ്ടപ്പോൾ അന്ന് നല്ല ചെറുപ്പല്ലേ ഇയാളായിട്ടൊന്ന് അടിച്ച കൊള്ളാം എന്നുള്ളൊരു മോഹം ഉള്ളിൽ വിവിധനുണ്ടായി എന്നൊക്കെയാണ് കഥ ഏതായാലും ആ മോഹം കൂടി ഭഗവാൻ അറിയാതെ സാധിപ്പിച്ചു കൊടുത്തു ഒരു ദിവസം ബലരാമൻ തൻ്റെ ഭാര്യമാരോട് കൂടിയിട്ട് രേവതക പർവ്വതത്തിൽ ഇരിക്കുമ്പോഴാണ് വിവിധൻ അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് ആദ്യമൊന്നും കണ്ടു എന്നടിച്ചില്ല വിവിധൻ മരത്തും നിലയൊക്കെ പറച്ച് ഇവരുടെ മേലയ്ക്കിടുക ഏ അടുത്ത് വാരുണി മദ്യം ഇരിക്കുന്നുണ്ട് ഭഗവാൻ കഴിച്ച് ബാക്കിയുള്ളത് അതെടുത്ത് ചെന്ന് അതൊക്കെ എടുത്ത് കഴിക്കുക അത് എങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി വൃത്തികെട്ട ഓരോ പ്രവൃത്തികള് അപ്പം മനസ്സിലായി ആളെ ബലരാമസ്വാമിക്ക് ശരി അവിടുന്ന് അങ്ങോട്ട് എണീട്ട് പിന്നെ രണ്ട് പേരും കൂടി കുറച്ച് നേരം ഒരു യുദ്ധം ഹലം ഹലപ്പയൊക്കെ എടുത്ത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അവസാനം വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചിട്ടോ ആ കൈ കൊണ്ട് ഉറക്കി ചെവിക്കുറ്റിക്ക് എന്ന് പറയില്ലേ ചെകിട്ടത്ത് ഉറക്കി അങ്ങനെ കൊടുത്ത സമയത്ത് വട്ടം തിരിഞ്ഞ് അവിടെ ഞങ്ങടെ വീണ് ദാ ബലരാമസ്വാമിയെ കണ്ടും അദ്ദേഹം മരിച്ചു എന്നുള്ള കഥ അങ്ങനെയാണ് വിവിധന് മോക്ഷം കൊടുത്തത് അവിടുന്ന് അവിടെ പറയുന്നുണ്ട് ഭക്തശിരോമണി വാഴകുന്നം ഹേ ഗുരുവായൂരപ്പ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്താ പട്ടേരി ഇപ്പത്ര വലിയ അത്ഭുതം പട്ടേരിയോടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഴകുന്നത്തിനോട് എന്താ അത്ര വലിയ അത്ഭുതം ഇപ്പ തോന്നാൻ കാരണം അല്ല കരുതലേറും അങ്ങക്ക് അവിടത്തേക്ക് കരുതൽ വളരെയധികം ഏറും ഗുരുവായൂരപ്പ ഏട്ടനേക്കാളും അതെന്താ അവിടുന്നു അടിച്ചൂല ഒരു വാനരനെ ജാമ്പുവാൻ ആയിട്ട് ഇരുപത്തെട്ട് ദിവസം നിന്നടിച്ചു എന്നോ തീർച്ചയാം തീർച്ചയായും കരുതലേറുന്നു ഭവാനിന്നിതിൽ യാമ്പുവാൻ ചത്തില്ല പാകത്തിന് അടിച്ചിട്ടു ആ ബോധം കൊടുത്തു ഉള്ളൂ ബൾരാമസ്വാമിക്ക് അതല്ലല്ലോ അടി കൊണ്ട് അവൻ ചത്തു അപ്പോ തൻ്റെ ഭക്തന്മാരെ അടിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുന്ന് കരുതിയിട്ടേ അടിക്കുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ള ആ നർമ്മരസം ഭക്തിയുടേതായിട്ടുള്ള നർമ്മരസം ഭക്തന്മാർ കാഴ്ചവെക്കണം സാംബംഗൗരവ്യപുത്രീഹരണനിയമിതം സാന്ത്വനാർത്ഥീകുരൂണം യാത്യരോഷോധൃത കരിനഗരോ മോചയാ മാ സരാമാ പാണ്ഡവേയു പ്രതനാം നാമൂച്ച ുർബോധലീലം പവനപുരപതേ നിഷേവേ താപശാന്തിട്ടേരിപ്പാട് ഗുരുവായൂരപ്പ അവിടുത്തെ ഓരോ കളികളും എന്തിനാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തിനധികം പറഞ്ഞില്ലേ ബ്രഹ്മ മോഹനം പറഞ്ഞ അന്യാവതാര നിരീക്ഷിതം അതെല്ലാ ലീലകളിലും ഇങ്ങനെ കാണാൻ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്താ യുവയോർ മഹാൻ വിശേഷ എന്ന് പറയുന്നുണ്ട് അവിടെ പട്ടേരി നിങ്ങൾ രണ്ടുപേരും കാര്യം ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കുറേ കാലത്തിനും ബലുരാമസ്വാമിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഭഗവാന്റെ ഈ വക കളികൾ ഇവിടെയും പറ്റി അത് കുറച്ച് എന്താ അത് ഭഗവാൻ കുറച്ചൊക്കെ സങ്കല്പിച്ചിരുന്നു അതുകൊണ്ട് അത് അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു സാമ്പൻ ഭഗവാന്റെ പുത്രൻ ആ സാമ്പതി സാമ്പൻ വിവാഹത്തിന് എന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ആരുടെയ ദുര്യോധനന്റെ പുത്രി ലക്ഷ്മണയുടെ വിവാഹമാണ് അതിനു വേണ്ടിയിട്ട് ദ്വാരകയില് ക്ഷണിച്ച സമയത്ത് സാമ്പനാണ് പോയത് അവിടെ ചെന്നപ്പോഴോ അങ്ങനെ സ്വയംവരാണ് രാജകുമാരന്മാർ ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നു ലക്ഷ്മണ കയ്യിൽ വരണമാലയായിട്ട് പ്രവേശിച്ച് ഓരോരുത്തരുടെ ആ മഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇഷ്ടമാണെങ്കിലും മാല അങ്ങനെ സഞ്ചരിച്ചും കൊണ്ട് സാമ്പന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ സാമ്പന്റെ അടുത്ത് നിന്ന് മാല ഇടാതെ അങ്ങോട്ട് നീങ്ങുകയാണോ എന്ന് സാമ്പനെ തോന്നിയപ്പോൾ സാമ്പനെന്ത് ചെയ്തു എണീട്ട് ആ കയ്യു പിടിച്ച് മാല തൻ്റെ കഴുത്തിൽ അങ്ങോട്ട് ഇടിയിപ്പിച്ചു അതേ ഉണ്ടായത് അതങ്ങനെ കണ്ട സമയത്ത് അല്ല കന്യക പിന്നെ പ്രത്യേകിച്ചൊന്നും നടിച്ചില്ല കന്യക ആദ്യം ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പക്ഷേ അപ്പോഴേക്ക് ദുര്യോധനൻ കർണൻ അവർക്കാർക്കും ഈ വക ഇതൊന്നും ഒട്ടും അങ്ങനെ രസിച്ചില്ല പിന്നെ ഭയങ്കര യുദ്ധമായി അവിടെ സാമ്പൻ എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാര അതുകൊണ്ട് അത്ര വേഗമൊന്നും അങ്ങട് യുദ്ധത്തിൽ തോൽപ്പിക്കാനൊന്നും പറ്റില്ല കൗരവന്മാർ പ്രധാനികളൊക്കെ കൂടി ശ്രമിച്ചിട്ടും സാമ്പനെ തോൽപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ അവരുടെ സ്വയം സ്വന്തം സ്വഭാവം പുറത്തു വന്നു ചതി എന്നുള്ളത് ശകുനിയെ കൂട്ടുപിടിച്ച് ആ പിരിൽ നിന്ന് അസ്ത്ര അയച്ച് കയ്യിലുള്ള വില്ലു മുറിച്ചു സാമ്പന്റെ അപ്പൊ സാമ്പൻ അവരെയൊക്കെ അങ്ങോട്ട് അധീനനാവുകയാണ് ചെയ്തത് പിന്നെ സാമ്പനൊന്നും അടിച്ചില്ല തനിക്ക് അച്ഛനും വലിയ ഒക്കെ ഉണ്ടല്ലോ വരട്ടെ എന്നുള്ള നിലക്കാണോ എന്തോ ഏതായാലും സാമ്പനെ ലക്ഷ്മണയോടുകൂടി പിടിച്ച് ജയിലിലിട്ടു ഈ വക വിവരങ്ങളൊക്കെ ഭഗവാൻ ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്നടിച്ചുകൊണ്ടാണ് അത് വരകയിലിരിക്കണത് നാരുതനാണത്രേ പിന്നെ ചെന്ന് പറയണത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് നാരുതന് കൃഷ്ണാവതാരത്തിൽ നല്ലൊരു പാർട്ടാണ് എന്ന് പറയാം ഈ വക കാര്യങ്ങളൊക്കെ ഇതാ ബാണൻ്റെ അടുത്ത് അനിരുദ്ധൻ കുടുങ്ങിയ സമയത്ത് ഇവിടെ സാമ്പൻ പെട്ട സമയത്ത് ഒക്കെ ആ വക വിവരങ്ങളൊക്കെ ഭഗവാൻ പാവം ഒന്നും അറിയില്ലല്ലോ അവൻ ആരുതനാണ് ചെന്ന് പറയണത് ഭഗവാൻ വേഗം യുദ്ധത്തിന് പുറപ്പെട്ടു കൗരവന്മാരാണ് നല്ല വാക്ക് പറഞ്ഞ ഒന്നും കേക്ക് എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ യുദ്ധത്തിന് പുറപ്പെട്ട ആ നല്ല മുഹൂർത്തമൊക്കെ നോക്കി അങ്ങടെ ഇറങ്ങുമ്പോഴാണ് പാകത്തിന് ബലരാമൻ വരണത് അപ്പൊ ഏ എങ്ങടാ കൃഷ്ണ അല്ല ഏട്ടന്റെ ശിഷ്യനായിട്ടുള്ള ദുര്യോധനോട് യുദ്ധം ചെയ്യാനാണ് എന്ന് പറഞ്ഞു സാമ്പിനെ അവരൊക്കെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കാണ് എന്ന് പറഞ്ഞപ്പോഴോ ബലരാമൻ പറഞ്ഞു അത് വേണ്ട കൃഷ്ണ നമ്മുടെ ബന്ധുക്കളെ ബന്ധുക്കളല്ലേ അവരായിട്ടുള്ള യുദ്ധം വേണ്ട സാമ്പനെയും ലക്ഷ്മണേയും കൂടി കൊണ്ടുവന്നാ പോരെ ഞാൻ പറഞ്ഞാൽ കണ്ടിരിക്കില്ല ദുര്യോധനൻ ഞാൻ പോയി കൂട്ടി കൊണ്ടുവന്നോളാം ആ എന്നാ അങ്ങനെ തന്നെ മതി അതന്നെയാണോ വേണ്ടതും എന്നും പറഞ്ഞ ഭഗവാൻ വേഗം നിങ്ങള് പിന്നാക്കാൻ നിൽക്കുകയും ചെയ്തു ബലരാമനോ ഉദ്ധവൻ സാത്യകീ മുതലായവരോട് മുതലായവരോടുകൂടി അവിടെ ചെന്ന് ആ ഉപവനത്തിൽ അവിടെ ഇരുന്നേ ഉള്ളൂ ഒറ്റ അധ്യായം കൊണ്ടാണ് വളരെ രസമായിട്ട് ഭാഗവതത്തിലെ ഈ കഥ പറയണത് ബലരാമസ്വാമി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഗുരുനാഥനല്ലേ ദുര്യോധനൻ ദുശാസനൻ ആ ദു എന്ന് തുടങ്ങുന്നവരൊക്കെ കൂടി എല്ലാവരും കൂടി വന്ന് കാക്കൽ വീണ് നമസ്കരിച്ച് ഗുരുനാഥനൊക്കെയാണല്ലോ ഗംഭീരായിട്ട് സ്തുതിച്ചു അപ്പൊ ബലരാമൻ ഗൗരവത്ത് പറഞ്ഞു ഞാൻ വന്നത് ഒരു പ്രത്യേക ആവശ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ഇട്ടുണ്ടെന്ന് കേട്ടു സാമ്പിനെ ഇരിച്ചു തരണം ലക്ഷ്മണയോട് കൂടിയിട്ട് നമ്മൾ തമ്മിൽ ആ വേറെ വഴക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറ ഞാൻ തന്നെ പോന്നിരിക്കുന്നത് എന്നൊക്കെ വളരെ പരമശാന്തനായിട്ട് ആ വെണ്ട പോലെ ബലരാമൻ പറഞ്ഞു അങ്ങനെ കേട്ടപ്പോൾ വന്നു ദുര്യോധനൊരു ദേഷ്യം ദുര്യോധനൻ ബലരാമനോടൊന്നും മറുപടി പറഞ്ഞില്ല പക്ഷേ തൻ്റെ കൂട്ട് ഒപ്പം നടക്കുന്നതായിട്ടുള്ള കർണനോടും ദുശാസനോടൊക്കെ പറയുകയാണ് അഹ ഇന്ന് മുതലാ ഈ യാദവന്മാർ അല്ലെങ്കിൽ ചക്രവർത്തി ഉഗ്രസേന ചക്രവർത്തിയെ ആജ്ഞാപിച്ചിരിക്കണോ എന്നൊക്കെയാണല്ലോ അപ്പൊ പറയണത് കേട്ടത് ഇന്നു മുതലാ ഇവർ ആജ്ഞാപിക്കാനൊക്കെ തുടങ്ങിയിരിക്കണത് ഇവർ രാജാവാണോ ആജ്ഞാപിക്കാൻ ഇവർക്ക് സിംഹാസനം വിധിച്ചിട്ടില്ല കാരണം അച്ഛൻ്റെ ശാപണ്ട് പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് ഈ കൗരവന്മാരോടുള്ള ബന്ധം കൊണ്ടല്ലേ ഇവർ കുറേശക് വെങ്കൊറ്റക്കുട വയ്ക്കാനും സിംഹാസന തമ്മിൽ കയറിയിരിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത് എപ്പോഴും ചെരുപ്പ് ചെരുപ്പന്യല്ലേ കാരണ ചെരുപ്പ് എത്ര ഗംഭീരായിട്ടുള്ള ചെരുപ്പാണെങ്കിലും നമ്മൾ കാലുമ്പിടാനേ ഉപയോഗിക്കാറുള്ളു അതെടുത്ത് തലേൽ വെച്ച് നടക്കാറുണ്ടോ ആരെങ്കിലും നല്ല സാഹിത്യ ഭാഷയിലാണ് വിമർശനം അങ്ങനെ കേട്ടു ബലരാമസ്വാമി ഒരു നിമിഷം അങ്ങട് കഴിഞ്ഞ അവരൊക്കെ അങ്ങട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പളേ അടുത്തുണ്ട് ഉദ്ധവൻ എന്താ ഉദ്ധവാ വേണ്ടത് അല്ല കുറച്ചൊന്ന് മനസ്സിലാക്കി കൊടുക്കുക നല്ലത് ഇവിടുത്തെ പോലെയുള്ള ആൾക്കാരാവുമ്പോ എന്നങ്ങനെ നടിച്ചു ലേശം ഉദ്ധവൻ പക്ഷേ മറക്കണ്ട ശാമ്പനും ലക്ഷ്മണയും ഇവിടെ ജയിലുണ്ട് എന്നങ്ങനെ പറഞ്ഞപ്പോഴേ അറിയാം ബലരാമസ്വാമിയെ നല്ലോണം ഉദ്ധവന് അതുകൊണ്ടാണ് പാകത്തിന് ഓർമ്മിപ്പിച്ചത് ശരി ഇനി ആ കൗരവരെ ഒരു കൂട്ടിന് വേണ്ട എന്നുള്ള നിലയ്ക്കാണ് തൻ്റെ കലപ്പ ഹസ്തനാപുരത്തിൻ്റെ ചോട്ടിൽ കൂടി അങ്ങോട്ട് അങ്ങോട്ടിട്ടത് അങ്ങോട്ട് ചിരിഞ്ഞു അത്ര അവിടത്തേക്ക് താമസമല്ലയേ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എത്ര മനസ്സിലായാലും എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം ഏതായാലും ആ കലപ്പ ഹസ്തനാപുരത്തിൻ്റെ ചോട്ടിലിട്ട് അതങ്ങട്ട് മറച്ച് ഗംഗയിലേക്ക് തള്ളിയിടാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചോട്ടിലേക്ക് ഇട്ടേ ഉള്ളൂ അപ്പോഴേക്കെന്നെ കുലുങ്ങാൻ തുടങ്ങി ഹസ്തനാപുരി മുഴുവൻ എല്ലാവരും ഇപ്പം നല്ല പാകായി അവിടെ ചെന്നാൽ അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദുര്യോധനാദികൾ അപ്പോഴാണ് ആ മുഴുവൻ അങ്ങനെ കുലുങ്ങണോ ഹസ്തനാപുരം ഭീഷ്മര് വേഗം വന്നു പറഞ്ഞു ദുര്യോധന വേഗം ചെന്ന് കാക്കല് വീണ് മാപ്പ് പറയൂ പരമശുദ്ധനാണ് ബലരാമൻ വേഗം സന്തോഷിക്കും വേഗം ദേഷ്യം വന്നാലും അതുകൊണ്ട് വേഗം ചെന്ന് സർവ സംസ്ഥാപരാധം പറയൂ എന്നങ്ങനെ പറഞ്ഞപ്പോൾ ദുര്യോധനന്റെ വാക്ക് ഭീഷ്മർക്ക് അറിയാം അതുകൊണ്ട് എല്ലാവരോടും കൂടി വന്ന് ആ കാക്കല് വീണ് രാമരാമ ആ ബാബോ എന്ന ഞാനേ എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല അവിടുത്തെ മഹാത്മ്യം അതുകൊണ്ട് തെറ്റുപറ്റിപ്പോയതാണേ ക്ഷമിക്കണേ അവിടത്തേക്ക് അങ്ങോട്ട് ദേഷ്യം വന്നാലത്തെ ഒരു കഥ എന്താ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അവിടുത്തെ ശിരസിലാണ് ഒരു കടുകുമണി പോലെ ഇരിക്കണത് അങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കണതായിട്ടുള്ള അവിടത്തേക്ക് ദേഷ്യം വന്നാൽ അരുതേ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാക്കൽ വീണപ്പോഴോ എടാം പറഞ്ഞു സാരല്ല ലക്ഷ്മണയെ സാമ്പനോ സാമ്പനോ സാമ്പൻ സാമ്പനെ ലക്ഷ്മണയോടുകൂടി കൊണ്ടുവരൂ അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പൊ പഠിച്ചു ഇതാണ് ഒരു ചൂടുള്ള ഒരടി അങ്ങനെ കിട്ടിയാലേ അഹങ്കാരികളെ ഒന്ന് നിലക്കി നിൽക്കുള്ളൂ അപ്പം ദുര്യോധനൻ വേഗം ആ ധാരാളം കൂടി ഗംഭീരായിട്ട് തൻ്റെ പുത്രിയെ സാമ്പിനോട് കൂടിയിട്ട് ബലരാമനെ കാഴ്ച വെച്ചു പോവാൻ പുറപ്പെട്ടപ്പോഴും അതെ ലേശം അപ്പോഴേക്കും ദുര്യോധനൻ്റെ മനസ്സിൽ ലേശം ഒന്ന് നന്നായും ആവോ ആ പ്രിയം തോന്നരുത് ഗുരുനാഥൻ എന്നുള്ളൊരു വിചാരമൊക്കെ വന്ന് അല്ല അവിടുന്ന് ക്ഷമിച്ചു എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ അനുയാത്രയായിട്ട് തേരിൻ്റെ പിന്നാലങ്ങനെ വന്നപ്പോളേ കുറച്ചു നേരം നമ്മുടെ ദിദിയുടെയും കശ്യപൻ്റെയും കഥ പറഞ്ഞ മാതിരിയാ കുറച്ചു നേരം അതങ്ങനെ കേട്ടപ്പോഴാണ് ദേഷ്യം വന്നത് ബലരാമന് ദുര്യോധനാ നീ ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞുകൊണ്ട് തേരങ്ങ് വിട്ടു അപ്പം സമാധാനായില്ലേ തം ത്വാം ദുർബോധലീലം ഭവനപുരപതേ എന്താ കാരണം അതോ തേഖാത്യാ പാണ്ഡവേയ ദുബൃതാം ഇനി ഭാരതയുദ്ധമാണ് വരാൻ പോണത് ഏട്ടന്റെ ശിഷ്യനാണ് ദുര്യോധനൻ എങ്ങനെയാ പാണ്ഡവന്മാർക്ക് ദുര്യോധനെ അല്ലെങ്കിൽ കൗരവരെ കൊല്ലാൻ സാധിക്കണത് ഏട്ടൻ്റെ അനുഗ്രഹം അവർക്കുള്ളയിടത്തോളം കാലം അർജുനൊന്നും പുറപ്പെട്ടാ പറ്റിയെന്ന് വരില്ല അപ്പൊ അവരുടെ നേരെ ആ അനുഗ്രഹം ഉള്ളയിടത്തോളം കാലം അവരെ നശിപ്പിക്കാൻ പറ്റില്ല ആ അനുഗ്രഹങ്ങൾ തിരിച്ചു പിടിപ്പിച്ചു ബലരാമസ്വാമിയെ കൊണ്ട് ഒരു വായിർപ്പാ അവിടുത്തെ അത്ഭുതം അത്ഭുതം തം ത്വാം ദുർബോധലീലം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അവിടുന്ന് എത്ര 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 മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോ ലീലകളും ചെയ്യണതെന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് അതാണ് ബലരാമൻ വ വരണ ആ സമയത്ത് യുദ്ധത്തിന് പുറപ്പെട്ടതും ബലരാമനെ പറഞ്ഞ ഒക്കെ എത്ര പാകമായി ഇങ്ങനെയാണേ ഭഗവാന്റെ ഓരോരോ ലീലകളും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പട്ടേരിപ്പാട് ഏകദേശം ആ സമയമൊക്കെ യോജിച്ചും കൊണ്ടാണ് ഇതിൽ കഥകൾ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തില് പറഞ്ഞ പോലെയല്ല ഭാഗവതത്തില് ശ്രീശുഖബ്രഹ്മ ഋഷിയുടെ ഒരു ഇത് എങ്ങനെയുണ്ടായത് വച്ചാൽ ഭഗവാനെ വിചാരിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതേത് കഥകളാണോ ഉള്ളിൽ ഓർമ്മ വരണത് അത് പറയുക എന്നാണ് ഒരു സമ്പ്രദായം കാണുക നേരെ മറിച്ച് നാരായണീയത്തിൽ ആ കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ചാണ് പല കഥകളും പറഞ്ഞിരിക്കുന്നത് അതേപോലെയാണ് ഈ ഗ്രഹണക്കുളിയുടെ കഥ പറയണത് ഭാരതയുദ്ധത്തിനും മുമ്പാണ് എത്രയെത്ര രാജാക്കന്മാർ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് എല്ലാവർക്കും ഭഗവാനോട് കൂടിയിട്ട് കഴിയാനുള്ള ഒരു സന്ദർഭം ഭഗവാൻ അനുവദിച്ചു കൊടുത്ത ഒരു രംഗമാണ് ഈ സെമന്ത പഞ്ചക തീർത്ഥകരയിൽ എല്ലാവരോടും കൂടിയിട്ട് ഇപ്പം ബലരാമസ്വാമി വൃന്ദാവനത്തിലേക്ക് പോയില്ല അല്ല പോയി ശ്രീകൃഷ്ണ ഭഗവാൻ പോയില്ല അപ്പോൾ അവരെ കണ്ടിട്ട് എത്ര കാലമായി അവരോട് കൂടിയിട്ട് കഴിയണം പിന്നെ അതേമാതിരി രാജാക്കന്മാര് എത്ര 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 രാജാക്കന്മാരാണ് ഭഗവത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് കേരളത്തിൽ നിന്നും കൂടി അന്ന് ആ അവിടേക്ക് എത്തിയിരിക്കണോ കേരളത്തിലെ ആ രാജാവ് ആ ആൾക്കാരൊക്കെ എന്ന് പറയുന്നുണ്ട് തീർത്ഥസ്ഥാനത്തിന് വേണ്ടിയിട്ട് പിന്നെ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ എത്ര എത്ര എത്രയോ ആൾക്കാരാണ് അന്ന് ആ പഞ്ചക തീർത്ഥക്കരയിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് അറിയാതെ പലവരും വൃന്ദാവനത്തു നിന്നൊക്കെ വന്നിരിക്കണത് അറിയാണ്ടാണ് എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നത് സ്നാനം ചെയ്യുക ഗ്രഹണം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മടങ്ങിപ്പോവാം എന്നുള്ള നിലയ്ക്കാണ് അവിടുന്ന് അവിടെ എല്ലാവരും എത്തിയിരിക്കണത് പക്ഷേ ആ ഭഗവാനോട് കൂടി ചേർന്ന സമയത്ത് എല്ലാവരും കൂടി രണ്ട് മൂന്ന് മാസത്തോളം അവിടെ അങ്ങനെ കഴിഞ്ഞു അവിടെ എന്താ അത്ര വലിയ പ്രധാനം പരശുരാമൻ ആ ക്ഷത്രിയ വംശം നശിപ്പിച്ച് അവരുടെ രക്തം കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ജലാശയങ്ങൾ എന്നാണ് ഹൃദാൻ നവ എന്ന് പറയുന്നുണ്ട് ഏതായാലും വളരെ വിശേഷാണ് അതിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണം ചെയ്താൽ ആ പിതൃതൃപ്തി എന്നുള്ളതിന് വളരെ വിശേഷമാണ് ആ സ്നാനം എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും പിന്നെ എല്ലാവരും കൂടി അവിടെ ച എത്തിച്ചേർന്നപ്പോളോ ബഹുതര ജനതാ ഹിതായ തത്ര ത്വമി പുനൻ വിനിമജതോയം വിത്തരാശി സമിള ഗുരുപാണ്ഡവാദിമിത്രം ബലരാമസ്വാമി അതേമാതിരി സൂതനെ വധിച്ചു എന്നുള്ള ഒരു കഥ ഉണ്ട് പിന്നെ ഭാരത യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് ആ എന്താ പറയേണ്ടത് ഓരോരോ രാജാക്കന്മാരെ തൻ്റെ സേനയിലേക്ക് ചേർക്കുക തൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബലരാമസ്വാമി തീർത്ഥസ്ഥാനത്തിന് വേണ്ടിയിട്ട് കാരണം ബലരാമസ്വാമിക്ക് ഭഗവാന്റെ ഭാഗത്ത് നിൽക്കാൻ വയ്യ ശിഷ്യസ്നേഹം കൊണ്ട് ശിഷ്യൻ്റെ ഭാഗത്ത് നിൽക്കാൻ വയ്യ അനിയനായിട്ടുള്ള കൃഷ്ണൻ പാണ്ഡവന്മാരുടെ ഭാഗത്താണ് അപ്പം താൻ ഏത് ഭാഗത്താണ് നിൽക്കുക വേണ്ട ഒരു ഭാഗത്ത് നിൽക്കണ്ട തീർത്ഥസ്ഥാനമായിട്ട് പോവാം എന്ന് വിചാരിച്ച് പോയിട്ട് എന്തു പറ്റി ഹിംസല്ല യുദ്ധത്തിന് ചേർന്ന ഹിംസ വേണ്ടി വരും ഇനി ഞാൻ അഹിംസയ എന്നും പറഞ്ഞുകൊണ്ടാണ് അത്രേ ബലരാമസ്വാമി പുറപ്പെട്ടിരിക്കുന്നത് ചെന്നിട്ടോ അതാണ് ഭഗവാനെ ഉപേക്ഷിച്ച് പോയാലത്തെ ഫലം എന്ന് ലേശം ഒന്ന് കാണിച്ചു നൈമിശാരണ്യത്തിൽ എത്തിയ സമയത്ത് അവിടെ ബഹുമാനമില്ലാതെ ഇരിക്കണതായിട്ടുള്ള പുരാണ പ്രവചനം ചെയ്തുകൊണ്ട് ഇരിക്കണതായിട്ടുള്ള മഹർഷിമാർക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശം കൊടുത്തും കൊണ്ട് ഇരിക്കുന്ന സൂതനെ കണ്ടപ്പോൾ ബ്രഹ്മാസ്ത്രം ജപിച്ച് അയച്ച് അദ്ദേഹത്തെ കൊല്ലേണ്ടി വന്നു എന്നാണ് കഥ ഏതായാലും ആ പാപങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് തീർത്തത് എന്നൊക്കെയുള്ള കഥ ഉണ്ട് ബലരാമന് പാപം ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെയോ ലോക സംഗ്രഹാർത്ഥം എന്ന് മഹർഷിമാർ പ്രത്യേകം പറയുന്നുണ്ട് ബലരാമനാണെന്നുണ്ടെങ്കിലും പാപം ചെയ്താൽ അതിനെ പ്രായശ്ചിത്തം ചെയ്യാണ് നല്ലത് ഇല്ലെങ്കിൽ ഇത് കണ്ടു പഠിക്കും പഠിക്കും ഇനി വരുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതായാലും അങ്ങനെ പല പല മാഹാത്മ്യങ്ങളും ഉള്ള സ്ഥലമാണ് ഈ സ്യമന്തപഞ്ചക തീർത്ഥം അവിടെയാണ് എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നിരിക്കണത് ബഹുതര ജനതാ ഹിതായ തനിമജയം സമിള കുരു പാണ്ഡവാദിമിത്രം എല്ലാവരും കൂടി ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ ആ തീർത്ഥസ്നാനത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നു അവിടെ വെച്ച് പലതരം ദാനങ്ങൾ തീർത്ഥസ്നാനം ചെയ്ത് ആ പലതരം ദാനങ്ങൾ ചെയ്യുക അത് വളരെ വിശേഷാണല്ലോ ആ ബ്രാഹ്മണാദികൾക്ക് ധാരാളം ദാനങ്ങൾ ചെയ്തു ഹൃതി പ്രകാരീ അതിമുദേ സമമന്യഭാമിനീ ഭി ഒരു രണ്ട് മൂന്ന് രംഗമായിട്ടാണ് ആ രംഗ് അവിടെ ചിത്രീകരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഒന്നിച്ചു ചേർന്നതാ അപ്പോൾ എല്ലാവരുടെ കഥയും പറയാൻ പറ്റില്ല അപ്പൊ പ്രധാനമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് രംഗം ശ്രീ പട്ടേരിപ്പാട് നാരായണീയത്തിലും ഭാഗവതത്തില് ശ്രീശുഖ പ്രത്യേകം കാണിക്കുന്നുണ്ട് ഒന്ന് പിന്നെ ഭഗവാനെ പാണ്ഡവന്മാർ കണ്ട സമയത്ത് കുന്തിദേവി ദേവി ആ ഭഗവാനെ കണ്ടു അതിൻ്റെ ഇതായിട്ടുള്ള സന്തോഷം പോരാ വാസുദേവരെ കണ്ടു വാസുദേവരെ അങ്ങനെ കാണാത്തതാ അപ്പൊ സ്വന്തം സഹോദരനെ അവിടെ വെച്ച് അങ്ങനെ കണ്ട സമയത്ത് ആ മനസ്സിലുള്ളതൊക്കെ ദുഃഖവും ഏ സുഖവും പരിഭവും ഒക്കെ കൂടി അങ്ങോട്ട് പ്രവഹിച്ചു അങ്ങനെയാണല്ലോ അധികം സ്നേഹമുള്ളവരെ കാണുമ്പോഴാണ് ആദ്യം പരിഭവ വരിക അതുപോലെ തന്നെയാ കുന്തി ദേവിക്കും ഏട്ടൻ ഞങ്ങളെയൊക്കെ മറന്നൂലേ ഞങ്ങൾക്കൊക്കെ ആപത്ത് വരാൻ തുടങ്ങിയ സമയത്ത് എന്ന് ഉള്ള പരിഭവ വാക്ക് അപ്പോൾ അവിടെ അവിടെ വസുദേവരുടെ ഒരു വാക്കുണ്ട് എങ്ങനെയാ ആരാരെ ആർക്കാ ആരെ രക്ഷിക്കാൻ പറ്റുക എല്ലാവരും ഈശ്വരൻ്റെ കയ്യിലുള്ള പാവകളല്ലേ എപ്പോഴാ പിന്നെ സുഖം കിട്ടുക അതോ ഭഗവാൻ രക്ഷിക്കണം എന്ന് വിചാരിച്ചാലല്ലേ എല്ലാവർക്കും സുഖം കിട്ടുള്ളൂ നിങ്ങൾ പലതരം ദുഃഖം അനുഭവിച്ച പോലെ തന്നെയല്ലേ ഞങ്ങളും ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളാണ് അനുഭവിച്ചത് ശരിയാ സമാധാനായി എത്ര വലിയ ദുഃഖത്തിൻ്റെ ഭാണ്ഡും എടുത്തു വെച്ച് അഴിച്ച് വേറെ വേറെ ആക്കാൻ തുടങ്ങുമ്പോഴും എപ്പോഴാണ് പിന്നെ സമാധാനാവുക ഭഗവാനെ അങ്ങോട്ട് സ്മരിച്ചാലേ പിന്നെ സമാധാനമാവുള്ളൂ ആർക്കും അതെ ഏത് കുന്തി ദേവി ആയാലും ഏത് വസുദേവരായാലും അതിന് ഒരറുതി ദുഃഖത്തിന് ഒരറുതി കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാനെ സ്മരിക്കുമ്പോഴേ ഉള്ളൂ അതാണ് രണ്ടുപേരും സ്മരിച്ചത് രണ്ടുപേർക്കും സമാധാനമായത് എപ്പോഴാ ഭഗവാൻ വന്ന് സമാധാനം കൊടുത്ത സമയത്ത് അങ്ങനെ ഒരു രംഗം പിന്നെ വേറെ ഒരു രംഗം തവഖല ധ്രുവാത്വ ഗാഠഭക്തി ഭാര എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന സമയത്ത് നമുക്കൊക്കെ പിന്നെ അത് പറ്റാറുണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പുണ്യസ്ഥലത്തൊക്കെ പോയാൽ ആവശ്യമില്ലാത്ത ചണ്ടിപിണ്ടാരങ്ങൾ വർത്തമാനങ്ങളും പറഞ്ഞ് ഒരാവശ്യവും ഇല്ലാത്തത് അവരവർക്കും ആവശ്യമില്ല കേൾക്കണവർക്ക് കേട്ടിട്ടും ആവശ്യമില്ല പരദൂഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ദൂഷിപ്പിക്കുക അന്തരീക്ഷം നമ്മളുടെ മനസ്സും അങ്ങനെ ചെയ്യരുത് ഭഗവാനെക്കുറിച്ച് തന്നെ ആ ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു പാഠം അവിടെ അതിഗംഭീരായിട്ട് ദ്രുപദസുതാ തൊയ് ഗാഠഭക്തി ഭാര നല്ലൊരു പേര് കൊടുത്തു നല്ലൊരു സ്ഥാനം കൊടുത്തു അവിടെ പാഞ്ചാലിക്ക് പാഞ്ചാലി തന്നെയാണേ അവിടെ ആ രംഗം അങ്ങോട്ട് നന്നാക്കിയത് എന്താ കാരണം ഭഗവത് പത്നിമാരെ എല്ലാവരെയും കൂടി ഒന്നിച്ച് വിളിച്ച് ചേർത്ത് അവിടെ വെച്ച് പിന്നെ അവരോട് ഭഗവാൻ അവരെ വിവാഹം കഴിച്ച കഥ അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുക ഏ കുറച്ചൊക്കെ എല്ലാവർക്കും നിശ്ചയം ഉണ്ടാവില്ല നിശ്ചയം ഇല്ലാതില്ല എല്ലാവരുടെ കഥയും നല്ല നിശ്ചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ അത് വിസ്തരിച്ച് പറയാൻ പറയുക അത് കേ പറയണവർക്ക് അതൊരു സുഖാണല്ലോ അവരവരുടെ കല്യാണ കഥ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖം അത് ഭഗവാൻ ഭഗവത് പത്നിമാരെ കല്യാണം കഴിച്ച കഥ പറയുക എന്ന് പറയുമ്പോഴോ അത് അതിലേറെ സുഖം അപ്പൊ അത് കാരണം എല്ലാവരും ആനന്ദത്തോടെ പറഞ്ഞു അത് വലിയൊരു വളരെ ഒരു ഗുണമായി കേൾക്കുന്നവർക്ക് എന്താ കാരണം എന്താ ഭഗവത് ഭക്തിമാർ ഭഗവത് പത്നിമാരുടെ ആ മനസ്സിൻ്റെ ഒരു ഭാവം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാവരും അവരവരുടെ കല്യാണകഥ ആ ചുരുക്കി പറയണേൻ്റെ ഒപ്പം എന്താ അവരൊക്കെ പ്രാർത്ഥിച്ചത് വ്രജസ്ത്രീയോ യഞ്ചന്തി പുളിന്യ പുളിന്യസ്ത്രൃണവീരുധ ഗാരോപാഹ പാദസ്പരിശം മഹാത്മന യാതൊരു പാദഭക്തിയാണോ പാദസ്പരിശമാണോ വ്രജസ്ത്രീകള് വൃന്ദാവന സ്ത്രീകള് ഗോപസ്ത്രീകൾ മോഹിക്കണത് ആ ഒരു ഭക്തി ഭാവം തന്നെയാണ് ഞങ്ങൾ മോഹിക്കണത് ഞങ്ങൾക്ക് ഭഗവാന്റെ ആ ദാസീ ഭാവം ഭഗവാന്റെ പത്നിയായിട്ട് ഏ പട്ടമഹിമാരായിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണോ എന്നേ അല്ല ഞങ്ങളുടെ മോഹം ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ ശുശ്രൂഷിക്കാറാവണേ അത് ദാസിയാണ് എന്ന് മാത്രമേ ഞങ്ങൾ മോഹിക്കുന്നുള്ളൂ എന്ന് ഓരോരുത്തരും അങ്ങനെ പ്രത്യേകം പ്രത്യേകം പറയണ ഭാവം അത് എന്താ അവരങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അതുകൊണ്ട് അവർ നല്ലോണം അങ്ങനെ കണ്ടറിഞ്ഞു ഗോപസ്ത്രീകളുടെ ഭക്തി അവിടെ വെച്ചിട്ട് എന്നാണ് തതനുജവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതു കാഗമ്യമാനയി ചിരതരവിരഹാതുരാഖാ പശുപോ സരസം ത്വമന്വയാസീ സപതി ചവദീക്ഷണോത്സവേന പ്രമുഷമാന ഹൃദം നിതംബിനുളീകെ പരിചയഹൃദ്യ തേക്കുചേലൈഷീ ത്രിഭുജനകലഹപുനർമേ സമുപഗതീ വിളംബനാൽ ത്വ അതിവിശാഖലു കുറച്ച് രംഗങ്ങൾ ആ ഗോപസ്ത്രീകൾ വളരെയധികം കുറേ കാലായില്ലോ ഭഗവാനെ കണ്ടിട്ട് വൃന്ദാവനത്തിൽ ഇരിക്കണ സമയത്ത് തന്നെ ഭഗവാൻ പകലെ പശുപരിപാലനത്തിനു വേണ്ടി കാട്ടിലേക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ അവര് കണ്ണില് എണ്ണയൊഴിച്ചിട്ടാണ് ഭഗവാനെ കാത്തിരിക്കണത് ഒരു നിമിഷം അവർക്കങ്ങനെ വിട്ടിരിക്കുക വയ്യ ക്ഷണം യുഗശതമിവ എന്ന് ഭാഗവതത്തില് ഒരു നിമിഷം നേരം ഒരു ഞൊടി അതവർക്ക് വലിയൊരു കാലമായിട്ട് ഒരു യുഗം പോലെയാണ് തോന്നണത് ഭഗവാൻ അടുത്തില്ല ഞാല് എന്ന് പറയുന്നുണ്ട് അത്ര വിരഹാണ് അവർക്ക് ഭഗവാനെ കാണാഞ്ഞാൽ അനുഭവപ്പെടുന്നത് അത്ര ആ ദുഃഖാണ് തീവ്രമായിട്ടുള്ള ദുഃഖം അവർക്ക് അന്നേ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു കഥ എന്തായിരിക്കും ആ ഉണ്ണിയായിരിക്കണ സമയത്ത് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ഇതുവരെ അവർ ഒന്നും കണ്ടില്ല കാണുന്നത് പത ഈ സ്യവന്തപഞ്ചക തീർത്ഥക്കരയിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് അവർ വേഗം വന്നു ഭഗവാനെ കണ്ട സമയത്ത് അല്ലെങ്കിൽ അവരെ കണ്ട സമയത്ത് ഭഗവാൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവർ ചോദിച്ചു അവരോട് ഭഗവാൻ പറയും ചെയ്തു എന്ത് അതെ ഈ പൂജന കാല ഹൈ പുന ശത്രുക്കളുടെ ആക്രമണം ഒക്കെ കാരണം പലതരം ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താമസമായത് അല്ലാതെ അപ്രിയൊന്നും വിചാരിക്കരുതേ എന്നൊക്കെ ആ നല്ല വാക്കുകളെ കൊണ്ട് അവരെ ഭഗവാൻ സന്തോഷിപ്പിച്ചു അപഗതവിരഹവ്യാത രഹസ്യവിധായത്വബോധം പരമസുഖിത്മകോഹമാത്മേത്യുതേതുവ ചേത സീതീം പിന്നെ ഗോപസ്ത്രീകളോട് അങ്ങനെ നല്ല നല്ല വാക്കുകളൊക്കെ കൊടുത്ത് അവരെ ആ വെണ്ട പോലെ സന്തോഷിപ്പിച്ചു ഭഗവാൻ അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹം നല്ല ഉപദേശം ഇവിടെ വെച്ചിട്ടാണ് ഭഗവാൻ കൊടുക്കണത് എന്ന് പറയുന്നുണ്ട് പണ്ട് ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞ അയച്ച സമയത്ത് ഭഗവാൻ ഒരു സന്ദേശം കൊടുത്ത് ഞാൻ നിങ്ങളെ പിരിഞ്ഞിരിക്കണില്ല ഈ പഞ്ചഭൂതങ്ങളിലൊക്കെ ഈ കാണുന്നതിലൊക്കെ ഞാനല്ലേ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മണ്ണ് കാണുന്നില്ലേ നിങ്ങൾ ആകാശം കാണുന്നില്ലേ വായു നിങ്ങളുടെ മേൽ വന്ന് തട്ടണില്ലേ പ്രകാശം അഗ്നി വെള്ളം ഈ കാണുന്നതിലൊക്കെ ഞാനല്ലേ നിറഞ്ഞിരിക്കണത് അപ്പം പിന്നെ ഞാൻ നിങ്ങളെ വിട്ടിരിക്കണോ എന്നുള്ളതിൽ എന്ന് വിചാരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഞാനും നിങ്ങളും രണ്ടും രണ്ടല്ല നമ്മൾ ഒന്നാണ് എന്ന് ഭഗവാൻ സന്ദേശത്തിൽ കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അവർ അതുകൊണ്ട് കുറച്ചൊക്കെ ഉദ്ധവൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അവൾ അവർക്ക് ഒരു സമാധാനമായി ഇല്ലായല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഭഗവാനെ ഒന്ന് കാണാഞ്ഞാൽ അതവർക്ക് വല്ലാത്ത ദുഃഖം ഉണ്ടാക്കിയിരുന്നു ആ ദുഃഖം മാറ്റി കൊടുത്തത് ഇതാ ഇവിടെ സിമന്ത പഞ്ചക തീർത്ഥക്കരയിൽ വെച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് എത്ര ഗംഭീരായിട്ടാണ് ഓരോരോ പുരാണങ്ങളിൽ ഈ സിമന്ത പഞ്ചക തീർത്ഥകരയിൽ അവർ ഒന്നിച്ചു ചേർന്നത് പറയണത് രാധാറാണി എന്നാണ് ആ വൃന്ദാവനത്തിലെ വാക്ക് രാധാദേവിക്ക് പറയുക മഹാറാണിയുടെ ആ ഒരു പ്രൗഢിയാണ് രാധാദേവിക്ക് എത്ര ഗംഭീരായിട്ടാണ് എല്ലാവരും കൂടി ആ ശ്യമന്തപഞ്ച തീർത്ഥകരയിൽ കഴിഞ്ഞുകൂടിയത് പകലൊക്കെ ഇങ്ങനെ ബന്ധുക്കളെ കാണുക രാത്രിയായാൽ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് രാസലീല അപ്പം എന്താ രാസലീല എന്നുള്ളത് അതുകൊണ്ട് ഭഗവത് പത്നിമാർക്കും അവിടെ കൂടിയവർക്കൊക്കെ കാണാൻ സാധിച്ചു അങ്ങനെ ഒരു ഭാഗം പിന്നെ അതല്ല എപ്പോഴും പറയുമ്പം തന്നെ ഉണ്ട് ഗോപസ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു സഹിക്കുവൈ ഉണ്ട് ഭഗവത് പത്നിമാർക്കൊക്കെ ആദ്യാദ്യം തോന്നിയിരുന്നു എന്നാണ് എന്താ എന്താ ഈ ഗോപസ്ത്രീകളോട് ഭഗവാൻ ഇത്ര പ്രത്യേകത ദ്വാരകയിൽ ഇരിക്കുന്ന സമയത്ത് അതവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്താ ഗോപസ്ത്രീകളുടെ ഭക്തിക്ക് ഉദാഹരണമായിട്ട് അവരുടെ ഭക്തിയുടെ മഹാത്മ്യം കാണിക്കാൻ അവരുടെ വെറും പാത രജസ് പാതധൂളി മതി എന്ന് ഭഗവത് പത്നിമാർക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് അത് ഭഗവാൻ തന്നെയാണ് അനുഭവപ്പെടുത്തി കൊടുത്തത് അങ്ങനെ അവരുടെ ആ സംശയമൊന്നും മാറ്റമല്ലോ ഒരിക്കൽ തലവേദന വന്നു എന്നാണ് കഥ തലവേദന വന്ന് കിടന്ന എത്ര 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 വൈദ്യന്മാരാ വന്ന് നാലുപോറോ ഇരുന്ന് ഭഗവാനെ ചികിത്സിക്കാൻ ആളുടെ ഒരു ദൗർലഭ്യം അതുണ്ടാവില്ലല്ലോ അപ്പോൾ നാരദ മഹർഷിയാണ് മരുന്ന് അന്വേഷിച്ച് അവസാനം വൃന്ദാവനത്തിൽ എത്തിയത് രാധാദേവി ചോദിക്കുകയാണ് നാരദനെ കണ്ടപ്പോൾ തന്നെ അതാണ് ഗോപസ്ത്രീകൾക്ക് വേറെ ഒന്നും അന്വേഷിക്കാനില്ല അവർക്ക് ആരെ കണ്ടാലും എപ്പ കണ്ടാലും അവർക്ക് ഓർമ്മ വരിക ഭഗവാനെയാണ് ആരതനെ കണ്ടപ്പോഴും അവർക്ക് ഓർമ്മ വന്നത് ആ എവിടുന്നാന്ന് ആരത വരണത് സ്വർഗ്ഗത്തു നിന്നാണോ അതൊന്നുമല്ല ചോദിച്ചത് രാധാദേവി അതാണ് എന്താ അങ്ങ് ഇത്ര ക്ഷീണിതനായിട്ട് കാണുന്നത് ജടയൊക്കെ അഴിഞ്ഞുകിടക്കണോ ഭസ്മൊക്കെ വയർപ്പിലിഞ്ചും പോയിരിക്കണോ വീണയാണേ കയ്യിൽ കാണുന്നില്ല നാമഞ്ജവം കൂടിയില്ല അപ്പൊ അങ്ങക്ക് എന്താ ഈ ഒരു മാറ്റത്തിന് കാരണം അല്ല യിലക്കണ്ണനും രാമനും നാരിമാർക്കും സുഖമല്ലി ചൊല്ലുക പാട്ടമെന്തേ മുഖത്തിന്നു കാണുന്നു പാട്ടുപാടുന്നുമില്ല ഭവാനിപ്പോൾ എന്താ ഈ മാറ്റത്തിന് കാരണം ദ്വാരകയിൽ ഭഗവാനും രാമനൊക്കെ സുഖല്ലേ എന്തിനാണ് അതിൻ്റെ ഇടയിൽ നാരിമാർക്കും സുഖല്ലേ എന്ന് ചോദിച്ചിരിക്കണത് അല്ല കൃഷ്ണനും സുഖാവണമെങ്കിൽ ഭാര്യമാർക്കും സുഖാവണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ എന്നാണ് അപ്പോൾ ആരതൻ പറയേ ആ ഭഗവാന് നാല് ദിവസമായിട്ട് ഒരു സുഖമില്ല ഭയങ്കര തലവേദന ഭഗവാനെ ചികിത്സിക്കാൻ അവിടെ ആളില്ലേ ഇഷ്ടം പോലെ അശ്വിനി ദേവരും അഷ്ടവൈദ്യരും ആ ഭഗവാന്റെ ചുറ്റും ചുറ്റുമിരിപ്പുണ്ട് നാല് പുറവും ഇരിക്കുന്നുണ്ട് വൈദ്യന്മാരൊക്കെ സ്വർഗത്തിൽ നിന്നും കൂടി വൈദ്യന്മാർ വന്നിട്ടാ പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമില്ല ആ തലവേദന അങ്ങനെ മാറണില്ല എത്രയായിട്ടും ഇന്നലെ അതാ ഒരു ലാഡവൈദ്യൻ വന്നു ഒരു നാടൻ നാടോടികൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെ കാട്ടിലൊക്കെ നടക്ക നടക്കണതായിട്ടുള്ള ഈ പച്ചമരുന്നൊക്കെ ഉപയോഗിക്കണതായിട്ടുള്ള ഒരു ലാഡവൈദ്യൻ ഇന്നലെ വന്നിട്ടുണ്ട് ലാഡന്മാർ എന്ന് പറയൂലോ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ ഒരു മരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അത് ഒരു വിചിത്രമാണ് മരുന്ന് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയുടെ പത്നിയുടെന്നോ ഒക്കെ പറയാം കാൽപ്പൊടി കുറച്ച് വെണ്ണയിൽ ചാലിച്ച് ആ നെറ്റീമിൽ ഇട്ടാൽ മതി എന്നാണ് അപ്പൊ രാധാദേവി പറയാ അതിനാണോ ബുദ്ധിമുട്ട് ശിവ ശിവ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് പ്രിയതമമാരല്ലേ അവിടെ ഇരിക്കണത് ആരുടെയെങ്കിലും ഒരാളുടെ കുറച്ച് കാൽപ്പൊടി എടുക്കുകയല്ലേ വേണ്ടു അതല്ലേ അത്ഭുതം നാരകഭയമോർത്തു നടുങ്ങിനർ വാരി ജാക്സന്റെ പത്നിമാരൊക്കെയും അവരോട് വേഗം ഞാൻ ചെന്ന് ആ പാത ധൂളി കുറച്ച് കാൽപ്പൊടി തരാൻ പറഞ്ഞ സമയത്ത് അവര് പറയുക എന്തിനാ ഈ കാൽപ്പൊടി അത് ഭഗവാന്റെ നെറ്റീമിലിടാൻ വെണ്ണയിൽ ചാലിച്ചിടാനാണ് വൈദ്യര് പറഞ്ഞിരിക്കുന്നത് അതെയോ ഈശ്വരാ ഭഗവാന്റെ നെറ്റീമിൽ ഞങ്ങളുടെ കാൽപ്പൊടി ഇടേ ഇതിനേക്കാളും വലിയ മഹാപാപം എന്താ ചെയ്യാ ഉള്ളത് ഇനി ഞങ്ങൾക്ക് നഴകത്തുനിന്ന് കര കേറേണ്ടി വരില്ല എന്നാണ് അവർ പറഞ്ഞ വാക്ക് അതാണ് ആ പെട്ടെന്ന് എന്താ മനസ്സിന്റെ ഭാവം എന്നുള്ളത് ആ പെട്ടെന്നാണ് സ്ഫുരിക്കുക ആ കാൽപൊടി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞിരിക്കണത് കാൽപൊടി ഭഗവാന്റെ നെറ്റീമ്മിൽ ഞങ്ങൾ നരകത്ത് കിടക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ സ്ഥാനം ആർക്കാ ഭഗവാന്റെ തലവേദനയ്ക്കാണോ ഭഗവാനാണോ സ്ഥാനം അല്ല ഞങ്ങൾക്കാണോ സ്ഥാനം ഇതന്നെയാണ് ഭഗവാൻ അവിടെ വ്യക്താക്കിയത് അവിടുന്ന് രാധാദേവിയുടെ ഒരു വാക്കുണ്ട് നാരദാവരൂ കാണൂ കൻ കാൽപൊടി വാരിജാക്ഷു വാരി തരുന്നു ഞാൻ വണ്ടിയില്ലയോ കൊണ്ടുപോയിടുവാൻ കുണ്ഠനായി കുഴങ്ങിയിടുന്നതെന്തുവാൻ ഗോപസ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഭയമില്ല എന്താ ഭഗവാന് സുഖാണ് എന്ന് കേട്ടാ മതി എന്നാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് നരകാണോ സ്വർഗമാണോ എന്നുള്ള ചോദ്യമില്ല ഭഗവാന് സുഖാണ് എന്നുള്ള ആ വാക്ക് മാത്രേ ഞങ്ങൾക്ക് കേൾക്കണ്ടോന്ന ആരുത ഇഷ്ടംപോലെ ദാ ഈ വൃന്ദാവനത്തിൽ മുഴുവൻ ഉണ്ടല്ലോ ഇഷ്ടംപോലെ െ കൊണ്ടോ അങ്ങനെ പറഞ്ഞപ്പോ നാരതൻ അത്ഭുതസ്തബ്തനായി ഈ ഒരു മനസ്ഥിതി തൽസുഖസുഖിത്വം യഥാവോപികാനാം അതാണ് പരമപ്രേമരൂപാ ഭക്തി എന്ന് ഭഗവാൻ ശ്രീനാരദ മഹർഷി തൻ്റെ ഭക്തി സൂത്രത്തിൽ എഴുതാൻ കാരണമാണ് അപ്പൊ എത്ര ആളെ അനുഗ്രഹിച്ചു ഈ ഒരു ലീലയിൽ കൂടിയിട്ട് ഭഗവാൻ ഭഗവത് പത്നിമാർക്ക് എന്താ ശരിയായ ഭക്തി എന്നുള്ളത് അനുഭവപ്പെടുത്തി കൊടുത്തു നാരദന് തൻ്റെ ഭക്തി സൂത്രത്തിൽ എഴുതാറായി എന്താ പരമപ്രേമ രൂപയായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞ അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് അങ്ങനെ വ്യക്തമായിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തു ഏതായാലും അപ്പൊ അതൊക്കെ ഭഗവത് പത്നിമാർക്ക് നിശ്ചയമുള്ളതുകൊണ്ട് ആ അതുകൊണ്ടു ആണ് അവര് ഗംഭീരായിട്ട് പ്രാർത്ഥിച്ചത് പിന്നെ വേറൊരു രംഗം പറയാറുണ്ട് ഒരു ദിവസം ഭഗവാന്റെ പാദം രാത്രി കടക്കാറായിപ്പോൾ രുമിണീദേവി മടിയിലെടുത്ത് വെച്ച് തലോടുകത്രേ അപ്പം ഭഗവാന്റെ പാദം പൊള്ളി കണ്ടു എന്നാണ് അപ്പം ചോദിച്ചുത്രേ എങ്ങനെയാ അവിടുത്തെ പാദം അല്ല പൊള്ളിയിരിക്കണത വല്ല കണലിൽ ചവിട്ട് അറിയാണ്ട പരിഭ്രമത്തിൽ ധൃതിയിൽ പോണ സമയത്ത് ഏയ് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ കാല് പൊള്ളിയത് എന്ന് പറയുക ഭഗവാൻ എന്നാ പിന്നെ എങ്ങനെയാണ് പൊള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞു രുക്മിണീദേവി അപ്പം ഭഗവാൻ ചോദിച്ചു എന്നാണ് അവിടുന്ന് രാധാദേവിക്ക് പാല് കൊടുക്കുമ്പോൾ അതിന് ചൂടുണ്ടായിരുന്നു എന്ന് ചോദിച്ചുത്രേ പിന്നെ ഇനി നമ്മളങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി ബാക്കി ഭഗവാൻ പറയുകയാണ് രാധയ്ക്ക് മുമ്പില് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് വന്ന് വെച്ച് കൊടുക്കണ സമയത്ത് അതെന്താ അതെങ്ങനെയാ ഒന്ന് നോക്കാനുള്ള ഒരു മനസ്ഥിതിയൊന്നുമില്ല രാധാദേവിയുടെ മനസ്സ് കൃഷ്ണ പ്രേമമയി രാധാ രാധാ പ്രേമമയോ ഹരി ജീവനേ നിധനേ നിത്യം രാധാകൃഷ്ണോ ഗതിർമ്മമാ സജ്ജനങ്ങൾ ഭഗവാൻ രാധാകൃഷ്ണ പ്രേമം കൊണ്ട് പാടുകൊണ്ടിരിക്കണം ഹനുമാൻ പറയുന്നുണ്ട് രാമായണത്തിൽ സീതാദേവിയുടെ ദുഃഖം അങ്ങനെ കണ്ട സമയത്ത് ഓ എങ്ങനെയായി രാമവിരഹം അനുഭവിച്ചു കൊണ്ട് സീതാദേവി ഇവിടെ അങ്ങനെ ഇരിക്കണത് അതുപോലെയാണ് രാമവിരഹം അത് താൻ കണ്ടു ഇവിടെ എത്തിയപ്പോ സീതാ വിരഹം ഇതെങ്ങനെയാ അവര് രണ്ടുപേരും ഈ വിരഹം അനുഭവിച്ചുകൊണ്ട് കുറച്ചു കാലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അവരെങ്ങനെ ആ സമയം ജീവിച്ചു പോണത് എന്ന് ഹനുമാൻ ആലോചിച്ച് അവസാനം കണ്ടുപിടിച്ചു എന്നാണ് ഇവിടെ സീതാദേവി ഇവിടെ ഇരിക്കുന്നില്ല സീതാദേവി ശ്രീരാമന്റെ ഉള്ളിലാണ് സീതയുടെ ഉള്ളിലാണ് ശ്രീരാമൻ ഇരിക്കണത് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ജീവിക്കണത് എന്ന് കണ്ടുപിടിച്ചു എന്നാണ് അതേപോലെയാണ് കൃഷ്ണ പ്രേമമയി രാധാ രാധാ പ്രേമമയോ ഹരി എവിടെയാ ഭഗവാന്റെ പാദം അത് രാധാദേവിയുടെ ഉള്ളിലാണ് അർത്ഥം അതുകൊണ്ട് രാധാദേവി ചൂടുള്ള പാല് കഴിച്ചതുകൊണ്ടാവും എൻ്റെ പാല് എൻ്റെ കാല് പൊള്ളി ഉണ്ടാവുകയെന്ന് ഭഗവാന്റെ വാക്ക് ഇതങ്ങനെ കേട്ട സമയത്ത് ഇനി നമ്മളാലോചിച്ചാൽ മതി എന്താ ഗോപസ്ത്രീകളുടെ ഭക്തിഭാവം എന്നുള്ളതാണ് അങ്ങനെ ഭഗവാൻ ആ പത്നിമാർക്ക് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകളുടെ പ്രേമഭാവം ഭഗവാനെ വിട്ടിരിക്കണതായിട്ടുള്ള ആ ഒരു ദുഃഖം അത് അവരെങ്ങനെ സഹിക്കും അപഗതവിരഹവ്യാഥ രഹസി തത്വബോധം പരമസുഖചിത ആത്മകോഹമാത്മേത്യുദയതുവ സ്ഫുടമേവ ചേത സീതി സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവ് സർവാന്തജ്യാമിയായിട്ട് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളില് ഞാനല്ല എന്നുള്ളത് വരുമോ ിതോിയമപോപദേശി സമഭവദമു പരന്താസം പരമസുഖ്യമീ ഭവത് വിചിന്താം വിയോഗം എന്നുള്ളത് സുഖവും ദുഃഖവും ഉണ്ടാക്കി കൊടുക്കണതാണ് എന്നാണ് വിട്ടിരിക്കണ സമയത്ത് അവരെ കുറിച്ച് ആലോചിക്കണ സമയത്ത് കുറച്ചൊരു സുഖം മനസ്സിന് ഇങ്ങനെ തോന്നും അതുതന്നെ ദുഃഖം ഉണ്ടാക്കും അതാണ് വിയോഗത്തിൻ്റെ സ്വഭാവം പക്ഷേ ആ വിയോഗ ദുഃഖം ആദ്യം ഉദ്ധവനോട് ഉദ്ധവൻ്റെ കയ്യിൽ കൊടുത്തയച്ച ഉപദേശത്തിൽ കൂടിയിട്ട് ആ സന്ദേശത്തിൽ കൂടിയിട്ട് ഭഗവാൻ ഇല്ലാതാക്കി അന്ന് പൂർണ്ണമായിട്ട് അത് മാറാ അവർക്ക് സമാധാനമാവാത്തതുകൊണ്ട് സമഭവദമുതപ്പരം ദുതാസം ഇപ്പോൾ ആ ഗോപസ്ത്രീകളെ ആലിംഗനം ചെയ്തുകൊണ്ട് അവരും ഭഗവാനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ ബോധം ഐക്യബോധം അത് അവർക്ക് ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇനി നമ്മൾ തമ്മിൽ വേർപാടില്ല വേർപിരിഞ്ഞിരിക്കുന്നില്ല എന്നുള്ള ആ ഭാവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അതാണ് രണ്ടും വ്യത്യാസം ഇല്ല എന്നാണ് അതാണ് പ്രേമഭക്തി ധാരാളം മതി എന്ന് പറയണത് മഹർഷിമാര് ഇത് സ്വയം അനുസന്ധാനം ചെയ്തുണ്ടാക്കുക ഭക്തന്മാർക്കോ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുക അതാ എളുപ്പം അതുകൊണ്ട് അവർക്ക് വേഗം അത് സ്വാധീനമാകണു മഹർഷിമാര് എത്ര 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 ജന്മം കൊണ്ടാണ് അത് അഭ്യസിച്ച് ഉണ്ടാക്കണത് ഭക്തന്മാർക്ക് അത് വേണ്ടി വരണില്ല ഓരോ കളികളിൽ കൂടിയിട്ടും തൻ്റെ ഓരോ ലീലകളിൽ കൂടിയിട്ടും ആ ഭാവം അവർക്ക് അത് വളരെ വിഷമില്ലാണ്ട് ഒരു വിഷമമില്ലാതെ രസമായിട്ട് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കണു എന്നുള്ളതാണ് അത്ഭുതം മുനിവരനിവൈസ്തവാ ദുരിതശമായ ശുഭാനി പൃച്ഛ്യമാനൈ സതിക്കിമിത ജനേ പ്രമുദിതമിത്രജനേ സഹൈവ ജനേ സഹൈവോ യു ജനമഹിസാ യു ജനമഹിതാസ്ത്രീമാസമാത്രം ഭവതനുഷങ്കരസം പുരേവേജു ഒരു ഒന്ന് രണ്ട് രംഗങ്ങളും കൂടിയും അപ്പോ ഗോപസ്ത്രീകളുടെ വൃന്ദാവനവാസികളുടെ ഈ ഭക്തി കണ്ടിട്ട് ഓരാ ഭഗവാന്റെ അച്ഛനമ്മമാരല്ലേ നന്ദഗോപുരം യശോദിയും അവിടെ വന്നിരിക്കണത് എന്തൊരു സ്നേഹഭാവമാണ് ദേവകീ ദേവിക്കും രോഹിണിക്കുമൊക്കെ യശോദയെ അങ്ങനെ കണ്ട സമയത്ത് എന്തൊരു ആ സുഖത്തിൻ്റെ ഒപ്പം ആ ദുഃഖം കൂടിയും അവർക്ക് നല്ലോണം തോന്നി കാരണം ഈ കൃഷ്ണനെ ഈ നിലയ്ക്കാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നിരിക്കണത് എല്ലാവരും കൃഷ്ണൻ്റെ അമ്മ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ദേവകീ വസുദേവന്മാരെ മോഹിക്കണു എങ്ങനെ ഇങ്ങനെയുള്ള ഒരു നിലയിലേക്ക് അവരെത്തി യശോദാനന്ദന്മാരല്ലേ ഭഗവാനെ ഇത്രയാക്കി കണ്ണിന്റെ കൃഷ്ണമണി പോലെ ലാളിച്ച് ഏഹ് ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടു തന്നിരിക്കണത് ഇതിന്റെ ആ ഒരു കടം എത്ര എന്തൊക്കെ ചെയ്താലാ മതിയാവുക കഷ്ടം അത് നോർക്കാനും കൂടിയും ഞങ്ങൾക്കൊരു സമയമില്ലല്ലോ എന്നാണ് എന്നൊക്കെയാണ് ദേവകീ വസുദേവന്മാർക്ക് ആ യശോദാനന്ദന്മാരെ കണ്ടപ്പോൾ തോന്നിയിരിക്കണത് അതുകൊണ്ട് എത്ര ഗംഭീരായിട്ടാണ് ആ യാദവന്മാർ എല്ലാവരും നിറഞ്ഞ് ആ ലംഗത്തിൽ വെച്ചിട്ട് അവരെ അങ്ങനെ ബഹുമാനിച്ചത് രണ്ട് പേരും ഒരു ഉയർന്ന സ്ഥലത്ത് അങ്ങനെ കയറ്റിയിരുത്തി ഏർ പലതരം സമ്മാനങ്ങൾ ഒക്കെ കൊടുത്ത് ഉറക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവരാണ് ശരിക്കും കൃഷ്ണൻ്റെ അച്ഛനമ്മമാര് എന്നുള്ള നിലയ്ക്ക് ആ എത്ര ഗംഭീരായിട്ടാണ് അവരെ ബഹുമാനിച്ചത് പലേതരം സമ്മാനങ്ങൾ അതൊക്കെ അങ്ങനെ കൊടുത്ത് ഇതൊന്നും വേണമെന്നില്ല യശോദമ്മയ്ക്ക് യശോദമ്മയ്ക്കൊക്കെ എന്തൊക്കെ കഴിഞ്ഞാലും എന്തോ ഒരു പോരായ ആ മുഖത്ത് അങ്ങനെ തോന്നും ഭഗവാൻ അടുത്ത് വന്ന് ചോദിക്കേ അമ്മയ്ക്ക് എന്താ വേണ്ടത് അങ്ങനെ ചോദിച്ച സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ മുഖത്ത് അങ്ങനെ നോക്കി എൻ്റെ ഇടയിൽ ഇടയ്ക്ക് നന്ദഗോപുരടെ മുഖത്ത് നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്ക് പറയൂ എന്താ അമ്മയ്ക്ക് വേണ്ടത് പറയൂ അങ്ങനെ പറഞ്ഞപ്പോൾ താൻ എത്രയോ കാലമായിട്ട് മോഹിച്ചിരിക്കണതായിട്ടുള്ള തൻ്റെ ആ മോഹം യശോദമ്മ ഭഗവാനോടൊന്നങ്ങനെ പറയേ എന്താ അത് ഋഷ എനിക്ക് കൃഷ്ണനും രാമനെ മടിയിൽ വെച്ച് മതിയായിട്ടില്ല അങ്ങനെ പറഞ്ഞ സമയത്ത് ഇത്രേ വേണ്ടു അമ്മയ്ക്ക് ഒന്നും പറഞ്ഞുകൊണ്ടാണ് ആ രാമകൃഷ്ണന്മാർ അടുത്ത അങ്ങനെ വന്ന് ആ രണ്ട് കാലുമിലും ആ തൊടയല് അങ്ങനെ കീറി ഇരുന്നിരിക്കണത് അട്ടേരിപ്പാട് ആ വക രംഗങ്ങളൊക്കെയാണ് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരണത് ആ വക രംഗങ്ങൾ കാണുന്നതായിട്ടുള്ള ആ കാണികളുടെ ഒരു മനസ്ഥിതി എന്തായിരിക്കും ആനന്ദബാഷ്പം ഒഴുകി കൊണ്ട് രണ്ടു പേരെയും കെട്ടിപ്പിടിച്ച് മൂർധാവില്ല ആഘ്രാണിച്ച് ആ നെറ്റിമേൽ ചുംബിച്ചും കൊണ്ട് ഇരിക്കണതായിട്ടുള്ള യശോദമ്മ ധാരാളം മതി ഇനിയൊന്നും വേണ്ടതായിട്ടില്ല തനിക്ക് കിട്ടേണ്ടതായിട്ടില്ല ഇതാണ് സജ്ജനങ്ങളുടെ തൻ്റെ ഭക്തന്മാരുടെ അടുത്ത് എത്തുമ്പോ ഭഗവാന്റെ ഒരു സ്വഭാവം എന്ന് കാണിക്കുകയാണ് ഇപ്പൊ ഭഗവാൻ എത്ര പ്രായമായി നാലാം മുത്തച്ഛനോ അഞ്ചാം മുത്തച്ഛനോ ഒക്കെ ആയിട്ടുണ്ടാവും ഭഗവാൻ ഇപ്പോ ആ ഭഗവാനല്ല യശോദമ്മയുടെ മടിയിൽ കയറാറായപ്പോഴൊക്കെ ആ പഴയ വൃന്ദാവനത്തിൽത്തെ ഉണ്ണികൃഷ്ണനെ തന്നെയാണ് താൻ മടിയിലേക്ക് ഏറ്റി വെക്കണത് എന്നേ ആ യശോദമ്മയ്ക്ക് തോന്നിയിട്ടുള്ളൂ ധാരാളം മതി സന്തോഷമായി അങ്ങനെയുള്ള ആ ഒരു രംഗം ഓരോരുത്തരുടെ ആ ഭക്തിയുടെ പൂർണത ഓരോ തരത്തിലുള്ള ഭക്തി അതാണ് ഇവിടെ പട്ടേരിപ്പാട് നമുക്ക് കാണിച്ചു തരണത് ഏത് തരത്തിലുള്ള ഭക്തി കുറച്ചു മുമ്പേ ആ പൗണ്ട്രകവാസുദേവൻ്റെ ഭക്തി കാണിച്ചെന്നില്ലേ ഭക്തി ഒരുപാട് തരത്തിലുണ്ട് പ്രേമഭാവത്തിന്റെ ആ ഒരു സുഖം എന്താണ് എന്നുള്ളത് അതിരസായിട്ട് അതിമനോഹരായിട്ട് സ്വന്തം ഉണ്ണിയായിട്ടോ അല്ല തൻ്റെ സർവസ്വായിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും ഭഗവാനെ നമുക്ക് കാണാം എന്ന് കാണിക്കണോ ഭഗവാൻ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യും എന്തിനാണ് ഇത്രക്കൊക്കെ പിന്നിലേക്ക് പോണത് കുറൂരാമ്മയുടെ കഥ കേട്ടിട്ടില്ലേ ഏഹ് പാല് കാച്ച കലം കൊണ്ടാണ് ഉണ്ണികൃഷ്ണനെ അടച്ചു വെച്ചിരിക്കണത് യശോദമ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നു ഭഗവാൻ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിന്നതായിട്ടുള്ള ഭഗവാന് ഈ ചെറിയ കലം പൊക്കി പോവാൻ പറ്റീരേ പോവാൻ പറ്റില്ല ഭഗവാന് തൻ്റെ ഭക്തന്മാരാണോ തന്നെ അതിൻ്റെ ഉള്ളിലാക്കി അടച്ചിരിക്കണത് എങ്കിൽ ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ എണീട്ട് പോവാൻ സാധിക്കില്ല എല്ലോങ്ങലും സ്വാമിയാരെ ചോദിക്കും കൃഷ്ണ എന്തേ ഇന്ന് പൂജിക്കുമ്പോൾ കൃഷ്ണനെ കാണാണ്ടിരുന്നത് പൂജയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തത്രേ നെറ്റീമിൽ കരിയൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നു അപ്പ ചോദിച്ചുത്രേ എന്തേ കൃഷ്ണ അന്ന് വൈകിയത് അതെങ്ങനെയാ വില്ലോംഗലം ഞാൻ എനിക്ക് നല്ലോണം മോഹൻ ഉണ്ടായിരുന്നു വില്ലുവലം പൂജിക്കുമ്പോഴൊക്കെ എത്രയെന്ന് എന്നിട്ടാ എന്തേ പറ്റിയത് അതോ കുറൂരമ്മ എന്നെ കാലത്തിൻ്റെ ചോട്ടിലിട്ട് അടച്ചു അങ്ങനെ പറയുമ്പോൾ ആ ഭഗവാനെ തൊഴിയ അല്ലെങ്കിൽ ആ കുറൂരമ്മ ഒന്ന് തൊഴണം നല്ലേ തോന്നുള്ളൂ ഇല്ലോ എങ്ങല്ല സ്വാമിയാർക്ക് ഇതാണ് ആ ഭക്തിയുടെ മഹാത്മ്യം വൈശിഷ്ട്യം എന്നൊക്കെ പല രംഗങ്ങളിൽ കൂടിയിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് യശോദമ്മയ്ക്ക് അത്രേ വേണ്ടു തൻ്റെ ആ ഓമനക്കുട്ടനെ അമ്മായൂം അപ്പോൾ മാറണ ചിട്ടങ്ങുമ്മാ വേച്ചു കീടാവിനെ ആ നല്ലോണം ആ തൻ്റെ മറുവിടത്തിലേക്ക് അങ്ങനെ ചേർത്തിരുത്തി ആ നെറ്റീമിൽ ഒന്നങ്ങനെ ഉമ്മ വെച്ചപ്പോൾ ശരി കൃഷ്ണ സമാധാനമായി സന്തോഷമായി എന്നാണ് അവിടെ ചോദമ്മയുടെ വാക്ക് പിന്നെ സുമഹതീയ ജനേപിതായമാനെ വേറെ ഒരു രംഗം വസുദേവർക്ക് അപ്പോഴേക്കും വേറെ ഒരു സംശയം ഇങ്ങനെ എല്ലാവരും ഇത്ര 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 ഗംഭീരാണ് ശ്രീകൃഷ്ണൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ടും തനിക്ക് എന്തോ ഒരു സമാധാനം ഇങ്ങനെ കിട്ടണില്ല നന്ദുഗോപുരക്കും യശോദയ്ക്കും അങ്ങനെയുള്ള ഒരു പരിഭ്രമമില്ല തനിക്ക് അതല്ല എന്തോ ഒരു സമാധാനം കിട്ടായേണ്ട എന്താ അതിന് കാരണം അവരവർ ചെയ്യേണ്ടത് എന്തോ ചെയ്യണില്ല ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോഴാണല്ലോ ശരിയാവായാ താൻ എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് ആരുത് ആദ്യ മഹർഷിമാർ അതുമല്ല ശ്രീകൃഷ്ണ ഭഗവാനെ അവർ ഗംഭീരായിട്ട് ഇങ്ങനെ സ്തുതിക്കുക വന്നിട്ട് എപ്പോഴാണ് നന്ദു വസുദേവരെ ആലോചിക്കണത് ഈ കൃഷ്ണന്റെ അച്ഛനാണല്ലോ ഞാൻ എന്നിട്ടെന്താ എനിക്കൊരു സന്തോഷമില്ലാത്തത് അപ്പൊ ആദ്യം മഹർഷിമാര് വസുദേവരെ പുകഴ്ത്തിയിട്ടേ ഉള്ളൂ അങ്ങയുടെ പുത്രനായിട്ടുള്ള ഈ കൃഷ്ണന്റെ നാമം ഒന്ന് ജപിച്ചാൽ മതി എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും മാറിയിട്ട് മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അവരെ വിളിച്ചും പറഞ്ഞും ലാളിച്ചും ഇരിക്കണതായിട്ടുള്ള നിങ്ങൾക്കൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക പിന്നെ ഭഗവാന്റെ ഉദ്ദേശം മനസ്സിലായി അച്ഛനെ കൊണ്ട് യാഗം ചെയ്യിക്കണം ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം അപ്പൊ മഹർഷിമാർ പറഞ്ഞു ശരിയാ ഒരു രണ്ട് മൂന്ന് കടമുണ്ട് മനുഷ്യർക്ക് തീർക്കാൻ ജീവിതത്തില് ദേവഘടം ഋഷികടം പിതൃകടം അതിലങ്ങ ഋഷികടവും ഇല്ല പിതൃകടവും ഇല്ല പിന്നെ ദേവഘടം ബാക്കിയുണ്ട് ഒരു യാഗം അത് ചെയ്താൽ മതി എന്ന് പറയുക നാരതാദി മഹർഷിമാർ പിന്നെ ഗംഭീരായിട്ടുള്ള യാഗാണ് വസുദേവരുടെ പതിനെട്ട് പത്നിമാരെയും തുടർന്ന് ഇരുന്നു കൊണ്ട് അതിഗംഭീരായിട്ട് ഭഗവാൻ എന്താ ഉദ്ദേശിച്ചത് ഒരു നേരം പോക്കാവട്ടെ എല്ലാവർക്കും കാരണം ഈ വന്നവരൊക്കെ നേരത്തെ അനുസ്മരിച്ചൂല്ലോ വരിക സ്നാനം ചെയ്യുക പൂവ ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പൊ അവിടെ വന്ന് പോവാൻ പുറപ്പെട്ടാൽ ആർക്കും മനസ്സില്ല പോവാൻ എന്നാലും പോകണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ വന്നത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഏഹ് അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ പുറപ്പെട്ടാൽ അപ്പം ഭഗവാൻ അടുത്ത് ചെല്ലും അല്ല ഇന്ന് പോവുക അല്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് പോന്നത് നന്ന് പോണ്ട എന്തായാലും നാളെ ആവാം എന്ന് പറയും ഭഗവാൻ അങ്ങനെ പറയുമ്പോൾ പിന്നെ ആർക്കാ പോവാൻ പറ്റുക ശരി നാളെ ആവാം വിചാരിച്ച ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെക്കും നാളെ ആയാലോ ഇതനിയാ ഗതി ഗതി ഈ നാളേക്ക് അവസാനം ഇല്ലല്ലോ ഭഗവാൻ പറയും നാളെ എന്നല്ലേ ഞാൻ പറഞ്ഞത് നാളെ ആവട്ടെ ഇങ്ങനെ ഇങ്ങനെ ചുരുക്കം പറഞ്ഞാലോ ആർക്കും ഭഗവാനെ വിട്ടുപോവാൻ ഒരു മനസ്സില്ല അങ്ങനെയാണ് എല്ലാവരും അവിടെ അങ്ങനെ കഴിയണത് എല്ലാവർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ പിന്നെ ഉഗ്രസേന ചക്രവർത്തിയാണ് വേണ്ട പോലെ രാമകൃഷ്ണന്മാരെ ഓടി നടന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ചെയ്തു കൊടുത്തു കൊണ്ടിരിക്കണം ഇങ്ങനെ സുഖമായിട്ട് അപ്പൊ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരു കാരണം വേണമല്ലോ വസുദേവരെ കൊണ്ട് ഗംഭീരായിട്ട് ആ യാഗം അങ്ങനെ ചെയ്യിച്ചു യാഗമൊക്കെ കഴിഞ്ഞ അവഭൃത സ്നാനം അതും ഗംഭീരായിട്ട് അതങ്ങനെ കഴിഞ്ഞു ഇതാ മഴക്കാലം തുടങ്ങി എല്ലാവരും പിരിഞ്ഞു പോവുക എന്നുള്ള ഒരവസ്ഥ വന്നു ഇനിയിപ്പം പൂവാൻ നിൽക്കാൻ നിർത്തിയില്ലാണ്ടേ ഈ മഴക്കാലം ആയപ്പോൾ അപ്പോഴോ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോയി ഹേ ഗുരുവായപ്പാ എങ്ങനെ ആർക്കും മനസ്സില്ലാണ്ടേ മനസ്സ് ഭഗവാന്റെ കൊടുത്തും കൊണ്ടാണ് അവരൊക്കെ തിരിച്ചു പോയത് മനസ്സില്ലാണ്ടെയാണ് അവർ തിരിച്ചു പോയത് എന്ന് പറഞ്ഞാൽ അത് വ്യക്തത ആവൂലോ പട്ടേരിപ്പാട് കുറച്ചും കൂടി ഭംഗിയായിട്ടാണ് നാരായണീയത്തിൽ ആ ദശകം അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കണത്മയേ സമേത്യരാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യവീതാം പ്രമുദിതഹൃദയ പുരം പ്രയാത പവനപുരേശ്വര ഗദേഭ്യാം രാധാദേവി രാധാകൃഷ്ണന്മാരെ പൂവാറായ സമയത്ത് ആ രാധാദേവിയെ അടുത്ത് വിളിച്ച് അവിടുന്ന് ഗംഭീരായിട്ട് ഒന്നങ്ങനെ ആലിംഗനം ചെയ്തു എന്നാണ് രാധാദേവിയുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി കൊണ്ട് അങ്ങനെ ആ രാധാകൃഷ്ണന്മാരെ നല്ലോണം അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് അവരെ നമ്മളുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടാണ് പട്ടേരിപ്പാട് ദാ ആ ദശകം പവനപുരേശ്വര ഗുരുവായൂരപ്പ അങ്ങനെ എല്ലാവരുടെ എല്ലാ ദുഃഖങ്ങളും കണ്ടറിഞ്ഞ് സമയോചിതം മാറ്റുന്നതായിട്ടുള്ള അവിടുന്ന് പവനപുരേശ്വര ഹേ ഗുരുവായൂരപ്പ പാഹിമാങ്ങ് ദേവ്യാ ദാ എൻ്റെ വാദരോഗം ഗുരുവായൂരപ്പ അതും മറക്കരുതേ എന്നെ അതിങ്ങനെ വേദി വേദനിപ്പിച്ചുകൊണ്ടുണ്ട് അതുകൊണ്ട് അവിടുന്ന് അതില്ലാതാക്കണേ അത് മാറ്റിത്തരണേ എന്ന് പട്ടേരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ദശകം അവസാനിപ്പിച്ചത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പന്ത്രണ്ടര അവാർ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നൃത്തമാണ് ഇനി രണ്ടരമണിക്ക് തുടരാം രാജസൂയം കുചേലവൃത്തം സന്താനഗോപാലം മുതലായ കഥകൾ രണ്ടര മണിക്ക് ശേഷം നമുക്ക് കേൾക്കാം ഗോവിന്ദ നാമ ോവിന്ദനാമസം ഗോവിന്ദ രാധാരമണമുക്കുണ്ടേ ശരണം പാർവതി ശങ്കരിങ്കരശരണം പവനപുരേശാരാധാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे